എടാ അടുപ്പ് മുഖയുന്നാണ്ടില്ലേ? ഈ ടേബിളിൽ വെള്ളം വെക്കേ. ആ മോനെ സുഖമാണല്ലോ, കുറേ നാളായി കണ്ടിട്ട്. ഓർഡർ കൊടുത്തല്ലോ അല്ലേ? ആ ശരി. മുരുക സാർ, ബില്ല്. ചൽ ചൽ. ബില്ല് ബില്ല് ബില്ല്. മാലൂം ഹേ, ബായ് മുംബൈക്ക്. ബായ് നായർ ഒറ്റപ്പാലം. ചോട്ടോ യാർ, ചോട്ടോ. ചലോ നേരട്ടാ. ലാ ജോലി സമയത്ത് എന്താടാ? മക്കളെ 10 ലക്ഷം ആണോ മക്കളെ? 10 ലക്ഷം ചേട്ടാ, മാർവാടിയിൽ എടുത്ത സാധനം എടുക്കുമ്പോ പോലീസുകാർ ഞങ്ങളെ കണ്ടു. ജസ്റ്റ് എസ്കേപ്പ്. ശരിടാ, ഒരു കാര്യം ചെയ്, ഞാൻ പറയുന്നവരെ ഒളിച്ചിരുന്നാ മതി, പറയുന്നവരെ പുറത്ത് വരരുത്. ആ കൗണ്ടറിലുള്ള ജാറിങ് എടുത്തോണ്ട് വാ. കറുത്ത മുത്ത്. എടാ ചെറുക്കാ, ഇനി വന്നേ. ആ പറയോ അശനെ. എടാ നീ തിരുവനന്തപുരത്തോട്ട് പോണോന്ന് പറഞ്ഞില്ലേ? ഇന്ന് രാത്രി തന്നെ അങ്ങ് പൊയ്ക്കോ. എന്നാ ചെലവന് വെച്ചോ. ഇനി നോക്ക്, അവിടെ ചെന്നിട്ട് ബർമാബായിയെ കണ്ട് ദാ ഈ ജാറ് അയാളുടെ കയ്യിൽ അങ്ങ് കൊടുത്തേക്കണം. എന്താന്ന് വെച്ചാ, അയാളുടെ മോനെ ബോംബെയിൽ നിന്ന് ഞാൻ ഈ സാധനം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ. അതാ വേണ്ടടാ മോനെ. ഞാൻ നോക്ക്, ഈ ജാറ് നീ കൈ തന്നെ വെച്ചോണം. യാതൊരു കാരണവശാലും താഴെ വെക്കരുത്, സൂക്ഷിച്ചു പിടിച്ചോണം കേട്ടോ. കബളിയാർ പോവോ? പോവാലോ, ഒന്ന് പെട്ടെന്ന് പോണേ. എടാ മണി, ലക്ഷ്മിക്ക് റൈറ്റ് സൈഡിൽ ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ആ മറ്റവൻ ചെയ്ത പണിയാ. ആ നീ ആ റബ്ബിംഗ് പോളിഷ് ഇട്ടൊന്ന് തേക്ക്. ആ ചെല്ല്. ആടാ ഈ ഷർട്ട് എടുത്തകത്ത് വെക്കടാ. ശക്കരിയുടെ സിനിമ ഉണ്ടാ വാടാ ചന്ദ്രു.
എന്തുവാടേ കരടി കക്കൂസി പോകുന്നല്ലേ ഡെറ് ഡെറെന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ ഒരു കാര്യമാണ് ചന്ദ്രു, അന്ന് ഷൂട്ടിംഗ് സമയത്ത് ആ ഹീറോയിൻ ചെയ്ത പണി ഉണ്ടല്ലോ, എന്റെ അമ്മോ ആ സ്ഥലത്ത് നിക്കാൻ പറ്റിയില്ല എനിക്ക്. എന്തുവാടാ നീ പറയുന്നത്, നമ്മുടെ ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്യുവോ? കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ആണല്ലോ. എടാ ചന്ദ്രു, ജീവിതം എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു മത്സരം തന്നെയാടാ. അത് നിനക്കറിയാവോ ഞാൻ ഭാസ്കരൻ, എല്ലാവർക്കും എന്നെ നന്നായി മനസ്സിലായി കാണും അല്ലേ? അത് ശരി, എന്റെ ചെറുക്കൻ ഓട്ടോ ഓടിച്ചപ്പോ നീ മുട്ടാൻ ചെന്നെന്ന് കേട്ടല്ലോ. പിന്നെ അവൻ ഓടിച്ചത് ഓട്ടോ ആയിരുന്നോ? വെറുതെ ആട്ടി കാണിച്ചാ മതിയോ? അഹങ്കാരം എടാ ഭാസ്കര, എന്റെ ഷെഡി വന്ന് നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ചന്ദ്രു എന്റെ ചെക്കന്റെ ഓട്ടോയിൽ നിന്ന് മുട്ടി ഒരു 2000 രൂപ എങ്ങി വാങ്ങി തന്നേ. ആ ഓട്ടോയ്ക്ക് 1500 രൂപ പോലും കിട്ടി. എന്റെ ഓട്ടോയെ പറ്റി വല്ലതും പറഞ്ഞോ? വേണ്ട 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 ചന്ദ്രു, ഓട്ടോ റിപ്പയർ ആയി, 2000 രൂപയ്ക്ക് വാങ്ങി തന്നേരേ. അത് ഞാൻ റെഡിയാക്കിയ വണ്ടിയാ, ഇങ് വാങ്ങി തന്നേരേ. എന്തോന്ന് നീ റെഡിയാക്കിയെന്നാ? അതെന്താ, പെട്രോളിലാണോ അതോ പച്ചവെള്ളത്തിലാണോ ഓടുന്നത്? ബറു ബറുന്ന് എന്റെ തൊഴിലിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, വെട്ടി കൊന്നളേ ഞാൻ. എന്തുവാടാ ഒരു പന്ന ഓട്ടോ വെച്ചിട്ട് സീൻ കാണിക്കുന്നത്? വേണ്ട ബാബു, നമ്മള് രണ്ടുപേരും ഒരേ തട്ടകത്തിൽ നിന്ന് തൊഴിൽ പഠിച്ചിട്ട് വന്നവരാ, എന്നോട് കളി വേണ്ട. അതൊക്കെ അപ്പോ, ഇപ്പൊ സിറ്റി ചോദിച്ചു നോക്ക് ആരാണ് കേമൻ എന്ന്. പ്രശ്നം നിനക്കും എനിക്കുമല്ല, നിന്റെ ഈ ആളാണ്. എന്റെ ആളാണെന്ന് നീ പറഞ്ഞില്ലേ, അപ്പൊ പ്രശ്നം എന്റെ തന്നെ. ഞാൻ കണ്ട സമയത്ത് ട്രൗസർ ഇട്ട് നടന്നാ. വെറുതെ പഴയ കഥയൊക്കെ പറഞ്ഞ് സമയം കളയാതെ സ്പീഡിൽ ഓടിക്കാൻ പഠിക്കണം. സ്പീഡിൽ ഓടിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല ഭാസ്കര, മര്യാദക്ക് ഓടിക്കുന്നതാ തൊഴിൽ ധർമ്മം. എന്തോന്ന് തൊഴിലാടാ, നീ എന്താ എന്നേക്കായ വലിയ മെക്കാനിക്കാണോടാ? അങ്ങനെയാണെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കടാ. ആ കാണിക്കേ. റേസ് വെച്ചാലോ? അടുത്ത ഞായറാഴ്ച ഉണ്ടല്ലോ, നീ ആണോ ഞാനാണോ നമുക്ക് നോക്കടാ. അവിടെ ഓക്കെ ആണല്ലോ ബാബുണ്ണ, ഇവിടെ എല്ലാം ഓക്കെയാ. ഏയ് ഓക്കേ, നമ്മുടെ ഓട്ടയാണ് ജയിക്കാൻ പോകുന്നത്. നമ്മൾ വേണം ജയിക്കാൻ, നമ്മൾ വേണം ജയിക്കാൻ. പേടിക്കാതെ ഓടിക്ക്. റെഡി, 1, 2, 3, 4. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ലടേ. എന്താടാ നിർത്തിക്കളഞ്ഞത്? Ha 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 ha!
ചന്ദ്രു ജയിച്ചേ, ചാലഞ്ച് വിട്ടവൻ തോറ്റേ. കൊള്ളാട, ജയിച്ചവൻ ഒരു ബിയർ പോലും തരാതെ കണ്ടോണ്ട് നിൽക്കാണോടാ. നിന്റെ പ്രായത്തെ ഞാൻ ഫ്ലൈറ്റ് ഓടിക്കണം എന്ന് വിചാരിച്ചാ ഇപ്പൊ ഓട്ടോ ഓടിക്കുക. അതുകൊണ്ട് ഇപ്പൊ നീ ഓട്ടോ ഡ്രൈവർ ആണെന്ന് വിചാരിച്ചാൽ സ്ക്രൂ ഡ്രൈവർ പോലും ആവുമ്പോ പോയി പഠിക്കാൻ നോക്കടാ. എടാ ബാബു, കലക്കുവാണല്ലോ, എന്റെ വണ്ടി റിപ്പയർ ചെയ്തരൂ. ഷെഡിലേക്ക് എടുത്തോണ്ട് വാ, നമുക്ക് നോക്കാം. ശരി ബാബുട്ടാ, സുരേഷിന്റെ വർഷോപ്പിലാ വണ്ടിയിട്ടെ, പക്ഷെ അവൻ മര്യാദക്ക് പണിഞ്ഞില്ല, ഒന്ന് ശരിയാക്കി തരണേണ. 1000 രൂപ ലാഭിക്കാൻ വേണ്ടിയല്ലേ നീ അങ്ങോട്ട് പോയത്? ഇപ്പൊ എന്തായി? കാശ് നോക്കരുത്, ഞങ്ങളുടെ ക്വാളിറ്റിയാ നീ നോക്കേണ്ടത്. ഇത് നിനക്കാം. എന്തുവാടേ ഇന്ന് രാത്രി എൻജോയ്? പറ ചേട്ടാ, പോലീസുകാർ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്, അങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നത്. നിങ്ങൾ ബർമാബായല്ലേ? ആശാനിത് തരാൻ പറഞ്ഞു. ആ തന്നേക്ക്. ശരി. നീ അതെടുത്തോ? എന്തോന്ന്? എടാ തമാശ പറയുന്നത്, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നത്, ഈ നുണപറച്ചിലൊന്നും എന്നോട് വേണ്ട. വെട്ടിയരിഞ്ഞ ആറ്റിത്തള്ളും ഞാൻ. ഇനി പറ, കറുത്ത നിറമുള്ള ഉരുണ്ട 2 മുത്ത് അത് നീ എടുത്തോ? സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. വരുന്ന വഴി എവിടെയെങ്കിലും കളഞ്ഞോ. എന്ത്, ഓട്ടോയിൽ കളഞ്ഞു പോയെന്നോ? എടോ 10 ലക്ഷം രൂപയാ. ശരി, ഇപ്പൊ ആ ഓട്ടോ എവിടെ പോയി അന്വേഷിക്കാനാ? എന്തുവാടേ മിണ്ടാതിരിക്കുന്ന, മാനസികമായിട്ട് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇന്നലെ പെണ്ണ് കാണാൻ പോയതാ, പക്ഷേ സ്ത്രീധനം തരില്ലെന്ന് പറഞ്ഞു. നിനക്ക് പെണ്ണിനെ തരുന്ന തന്നെ വലിയ കാര്യാ, ഇതിലും നിനക്ക് സ്ത്രീധനം വേണോ? സ്ത്രീധനം മേടിച്ചില്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറയില്ലെന്നേ. ആണാണെന്ന് ഇവൻ. എടാ ചക്ക, ഈ ആണിനൊരു ക്വാർട്ടർ കൊടുത്തേ. ഒരു നത്താലും കൂടെ പറ. ബാക്കി കാശിനൊരു നെത്തോലി ഫ്രൈയും ഒരു ബോട്ടിയും. സൂക്ഷിച്ചു വേണോടാ, കാശ് ഇങ്ങനെ കളയാതെ. നാളെ ഒരു അത്യാവശ്യം വന്ന കാശ് വേണ്ടതല്ലേ? ബാബു ഏട്ടാ, ഇന്ന് കാണുന്നവനെ നാളെ കാണാൻ പറ്റില്ല. കാശ് വരും പോകും, അതുവരെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന്, അതാണ് എന്റെ ഫിലോസഫി. ചന്ദ്രു, ഞാൻ പറഞ്ഞ ബിരിയാണി കടയിലേക്ക്. ഓക്കേ ബാബു ഏട്ടാ. ദാ വരുന്നു. ഇപ്പൊ വരാം. ചേച്ചി വാടാ, എന്തൊക്കെയുണ്ട്? മാമോ എന്താണ് ബാബു, വന്നിട്ട് വന്നിട്ട് പോയാൽ എങ്ങനെ, ഒരു ബിരിയാണിയെങ്കിലും സാപ്പിട്ട് പോ. ചന്ദ്രു, ചന്ദ്രു, നിന്നെയല്ലേ വിളിച്ചത്? എടാ ചന്ദ്രു, അതിനുള്ളിൽ നീ അങ്ങ് ഫ്ലാറ്റ് ആയല്ലോ. ശരിടാ, ആ പെണ്ണെ അനിയനെയും വീട്ടിലാക്കിയേക്ക്, നീ പോകുന്ന വഴി തന്നെയാ. എന്റെ പേര് ചന്ദ്രു എന്നാ. അല്ല, പുതിയതായിട്ടിട്ട കടയാണോ?
തിരുവനന്തപുരമാണോ അതോ കൊല്ലമാണോ? വായിലും ലെഗ് പീസ് ആണോ ഇരിക്കുന്നത്? ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ലെഫ്റ്റ്. ഓ, ലെഗ് പീസ് കടിച്ച് ഇറക്കി. അതെ, ബിരിയാണി കഴിച്ചാ ബുദ്ധി വളർച്ച ഉണ്ടാവെന്ന് പറയുന്നുള്ളതാണോ? ഇപ്പോഴല്ലേ മനസ്സിലായത്, സൗന്ദര്യം ഉണ്ടെങ്കിൽ അഹങ്കാരവും കൂടെ ഉണ്ടാവുമല്ലോ. ചന്ദ്രു, ഇവള് നിന്നെ വെളിച്ചെത്തി ഒന്ന് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. നിന്റെ കൂടെ ഓട്ടോ ഓടിക്കുന്നവരൊക്കെ രാവിലെ എണീറ്റ് ഓട്ടോ ഓടിച്ച് അവരുടെ വീട്ടിലേക്ക് പണം കൊണ്ടു കൊടുക്കുന്നുണ്ട്. നീ ആണെങ്കിൽ വായി നോക്കി നടക്ക. 10 പൈസക്ക് നിന്നെ കൊണ്ട് പ്രയോജനം. ഇങ്ങനെ ചോദിക്കുമ്പോ 100-200 നീട്ടിയാ മതിയല്ലോ. നീ സമ്പാദിക്കുന്ന കാശൊക്കെ എങ്ങോട്ടാടാ കൊടുക്കുന്നേ? ഇത് വെച്ച് എന്തോ ഉണ്ടാക്കാനാ? പിന്നെ ഓട്ടോ റെഡിയാക്കാൻ കാശ് വേണ്ടേ? അതെ, എപ്പ നോക്കിയാലും ഓട്ടോ റെഡിയാണ്. ഓട്ടോ റെഡിയാക്കണമെന്ന് എപ്പ നോക്കിയാലും കുടിച്ചു തീർക്ക. ചേച്ചി, ആ കാറിന്റെ വടം ഇട്ട കാക്കി ഷർട്ട് എവിടെ? എനിക്കറിയില്ല, കുടിച്ച് എവിടെയെങ്കിലും അഴിച്ചിട്ട് കാണും. ഒരു പുതിയ ഷർട്ട് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്തിട്ടോ. പുതിയതും കൊള്ളാം, പക്ഷെ ആ ഷർട്ടാണ് രാശി. രാശിയോ? രാശി നോക്കി നടന്നാലേ വയറ്റിലോട്ട് അന്നം പോകത്തില്ല. നീ ജോലി ചെയ്താലും 4 കാശ് ഉണ്ടാക്കാൻ പറ്റൂ, അല്ലാണ്ട് തുണിയല്ല രാശി. ഈ സംസാരം കേൾക്കാൻ പറ്റാതെ നിന്റെ ഭർത്താവ് നിന്നെ വിട്ടു പോയത്. എടാ, ജോവന് തന്നെ ആ മരങ്ങോട്ടിനെ കുറിച്ച് അടിക്കല്ലേ? പ്രായപൂർത്തി ഒരു ചെക്കൻ എങ്ങനെയാണോ ജൂലി വെച്ച് അടിക്കുന്നത്, നിനക്ക് നാണോ ഇല്ലേ? കോളേജ് ജംഗ്ഷൻ വരുമോ? വരില്ല. അപ്പോ കോടതി മുക്കെങ്കിലും വരൂ. എന്താ നോട്ടോ താൻ കരുതിയിരിക്കുന്നത്? ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. എവിടെ വിളിച്ചാലും ഓട്ടം വരണം, അതാണ് റൂൾസ്. ഇറ്റ്സ് എ റൂൾ, ഇറ്റ്സ് എൻ ആക്ട്. ദേ, കണ്ടില്ലേ, വണ്ടിയുടെ കണ്ടീഷൻ ശരിയല്ല, നീ വേറെ ഓട്ടോ നോക്ക്. ഹലോ കമ്മീഷണർ സാർ, ഇവിടെ ഒരു ഓട്ടോ ഓട്ടം വിളിച്ചിട്ട് വരുന്നില്ല. അവന്റെ പേരിൽ ആക്ഷൻ എടുക്കണം സാർ. വൃത്തികെട്ട കാക്കെ, നിന്റെ വയറ്റിളക്കം തീർക്കാൻ എന്റെ വണ്ടി കിട്ടുള്ളോ? ഫ്ലൈറ്റിൽ പോകുന്ന എവനെങ്കിലും ഒരു ദിവസം നിന്റെ തലയിൽ തൂറും. Excuse me. Hi. What is time? പഠിച്ചിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയണമെന്നുണ്ട്. നിങ്ങൾ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അന്നേ പറഞ്ഞെന്ന് വിചാരിച്ചതാ, കാണാൻ ഒരു സിനിമാ നടിയുടെ ലുക്ക് ഉണ്ട്. അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, പട്ടണത്തിലുള്ള ഒരു വായി തോന്നി ഇതൊക്കെ പറയും, വയറ്റിൽ ഉണ്ടാക്കിട്ട് പമ്പ കിടക്കുന്നത്. ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ബുദ്ധി കൂടുതലാടാ, പിന്നെങ്ങനെ സിനിമയിൽ മാത്രം ഇവളന്മാരെയൊക്കെ വളയ്ക്കാൻ പറ്റുന്നത്? ഹലോ, റേഡിയോ ശ്രുതിയാണോ? എന്റെ പേര് ജഗൻ. പക്ഷെ എല്ലാരും അയ്യോ ശ്രുതി, നിങ്ങൾ സംസാരിക്കുമ്പോ എനിക്ക് എന്തൊക്കെയാവുന്നു. മാഡം, നിങ്ങളുടെ വോയിസ് നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. എന്തു അടെ? ഞങ്ങൾക്ക് ഡെഡിക്കേഷനോ? അത് വേറെ ആർക്കാ? നമ്മുടെ ചെക്കിന് സുജാതയ്ക്കും. ആരാടാ ഈ സുജാത? അതാ ബസ് സ്റ്റാൻഡിൽ ഇള്ളിക്കള നടന്നോളാ. അല്ല, ഏതാ മൃഗം? ഇതാണ് ചീറ്റ, ബാബുവിന്റെ വണ്ടിയാ. അങ്ങനെയാണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പുറത്തെടുക്കാറില്ല, വെറുതെ തുടച്ച് ഇങ്ങനെ തന്നെ വെച്ചേക്കും. വണ്ടി വലിയ ഗുണമൊന്നും ഇല്ലേ? 135 കിലോമീറ്റർ സ്പീഡിൽ പോകും. ആ വണ്ടിയാണ് നമ്മുടെ ബാബുവിന് ഇത്രയും പേരുണ്ടാക്കിയത്. ആണോ? വണ്ടി കാണാൻ നല്ല ഷാർപ്പായിട്ടുണ്ടല്ലേ. ഇപ്പൊ കാണിച്ചു തരാം. വേണ്ടല്ലേ ചന്ദ്രു, എന്റെ ചീറ്റേ നീ തുടരുത്. എന്ത് സീതയെ തുടരുന്നൊക്കെ പറയുന്നത്? ഇതെന്താ നിങ്ങളുടെ വെങ്ങളാണോ?
നിന്റെ ഓട്ടോയുടെ ഡ്യൂ അടച്ചോ ഇപ്പൊ അതിനാണ് പോകുന്നത് ആദ്യം ആദ്യം ചേടാ പോ പോവാം ബാബുവേട്ടാ പോവാം എന്നെ ഇതിനകത്ത് ഇരിക്കാൻ സമ്മതിച്ചില്ല അല്ലേ ഇനി ഞാൻ ചത്താലും ഇങ്ങോട്ടേക്ക് വരില്ല വരൂ ചന്ദ്രു സർ സാറിനെ കാണാൻ വേണ്ടി ഞാൻ വരാതിരുന്നത് അതൊക്കെ ഇരിക്കട്ടെ ഡ്യൂ കെട്ടാൻ സമയമായില്ലേ കണക്ക് നോക്കി പറ എത്രയാണെന്ന് ഫുൾ ടൈം സമോസയും കഴിച്ചോണ്ടിരുന്നാ മതിയോ ഇന്ന് വരെയുള്ള കണക്ക് 15,000 രൂപ 15,000 അതെ ഇപ്പെന്റെ 1,500 രൂപയേ ഉള്ളു ഇന്ന ഇത് വെച്ചോ ബാക്കി ഞാൻ അടുത്ത മാസം തരാം എല്ലാ മാസവും ഇവർ ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് മീറ്റർ സത്യമായിട്ട് അടുത്ത മാസം തരാന്ന് ക്വാർട്ടർ സത്യമായിട്ട് അടുത്ത മാസം തരാം നിങ്ങളുടെ മോളുടെ മേൽ സത്യമായിട്ട് അടുത്ത മാസം തരാം ഇനി സത്യം ഇടാൻ ആരും ബാക്കിയില്ല നിനക്ക് കടം കൊടുത്തതിന് ശേഷം എനിക്ക് 3 പിള്ളേരായി ഇനി എനിക്കിത് 10 സന്ദ്രു എടോ ചപ്പാത്തി ഇയാളോട് തന്നെ അല്ലേ പറഞ്ഞ ചുമ്മാ വള വള വളാന്ന് ശരി ഞാൻ സംസാരിക്കുന്നില്ല 1 മാസത്തിനുള്ളിൽ 15,000 രൂപ തന്നാ മതി അത് നിനക്ക് നല്ലതാണ് എനിക്ക് നല്ലതാണ് പൈസ കിട്ടിയില്ലെങ്കിൽ ഈ സെറ്റ് വണ്ടി സീസ് ചെയ്യും ഹലോ പറയട്ടാ അവൻ അവിടെ തന്നെ ഉണ്ടോ അവൻ ഇവിടെ തന്നെ ഉണ്ട് അതെ ഇപ്പൊ സിറ്റിയിൽ ഓട്ടോ കണ്ടുപിടിക്കുന്നതേ തിരുപ്പതി മൊട്ടയടിച്ചവനെ കണ്ടുപിടിക്കുന്നത് പോലെയാ ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോന്നേ വിഷമിക്കല്ലേ ചേട്ടാ ഇവിടെ ഓട്ടോറിക്ഷ എന്ന് വെച്ചാൽ 2 പേരേ ഉള്ളൂ ഒന്ന് ബാബു മറ്റേത് ഭാസ്കർ അവര് 2 പേരും സിറ്റിയിലെ വലിയ ഓട്ടോ മെക്കാനിക്ക ആ ഭാസ്കർ ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടുകാരനേട്ടാ ആഹാ അത് കൊള്ളാമല്ലോ നമ്മുടെ നാട്ടുകാരൻ തന്നെയല്ലേ അയാളെ ഒന്ന് വിളിച്ചു തന്നേ ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം ശരിയേട്ടാ പക്ഷേ അവൻ പൈസ എന്ന് വെച്ചാൽ കമിഴ്ന്ന് വീഴുന്നവനാ ആരടാ ശിവപൂജയില് കരടിയിലോട്ട് ഈ സമയത്ത് ഭാസ്കരാ ഞാൻ ബർമാബായിയാ സംസാരിക്കുന്നേ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കോന്നേ നിനക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം എനിക്കൊന്നുമില്ല നമ്മുടെ നായരേട്ടന് എന്തോ സംസാരിക്കണോന്ന് നിങ്ങളുടെ നാട്ടുകാരനാ നായരേട്ടോ ഭാസ്കരനോട് സംസാരിക്കും ആരാ നായരേട്ടാ നമസ്കാരം ഭാസ്കരാ ഞാൻ പാറശാലയാന്നേ നമ്മൾ ഒരേ നാട്ടുകാരല്ലേ നമ്മൾ ഒരേ നാട്ടുകാരാണല്ലോ സുഖമായിരിക്കുന്നല്ലോ നാട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ നാട്ടില് മഴ വല്ലതും പെയ്യുന്നുണ്ടോ ഞാൻ ബോംബെന്നാ സംസാരിക്കുന്നേ ബർമാബായ് നിങ്ങള് ബോംബെയിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇന്റർനെറ്റിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലേ അല്ലെന്നേ ഫോണിൽ സംസാരിക്കുക ചേട്ടന്റെ ഒരു സാധനം ഓട്ടോയിൽ വെച്ച് കളഞ്ഞുപോയി കണ്ടുപിടിക്കാലോ അല്ലേ ഏത് ഓട്ടോ ഓട്ടോയുടെ നമ്പർ അറിയാമോ ഏത് സ്റ്റാൻഡിലാ ഭാസ്കര അതറിയാന്നെങ്കിൽ നിന്റെ അടുത്തോട്ട് എന്തിനാ വരുന്നേ ഓട്ടോ ഓടിച്ച ചെക്കിനെ മുമ്പേ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അവനെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുമല്ലോ പക്ഷെ സാധനം കളഞ്ഞില്ലേ വെറുതെ കളിയാക്കണ്ട ഇയാൾക്ക് പറ്റുവോ ഇല്ലയോ 50,000 രൂപ തരാം എന്താ നാരിയേട്ടാ നമ്മൾ ഒരേ നാട്ടുകാരല്ലേ കാശ് ഇന്ന് വരും നാളെ പോവും പക്ഷേ ഇന്ന് വന്നാലേ നാളെ പോവുള്ളൂ കൊളുത്തിട്ട് പിടിക്കാം വിശ്വസിക്കുന്നേ എടാ മണി സ്പെഷ്യൽ ടീ ഒരെണ്ണം പറഞ്ഞാ ചായയിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം അപ്പോഴെങ്കിലും ഇവൻ നന്നാവും നോക്കാം ഓ പിന്നെ മെക്കാനിക്കലെ മോഹൻലാൽ അല്ലേ ഇത്രക്കൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത തറുതലയാട നീ അല്ല ആ സേട്ടിനെ പോയി കണ്ടോ നീ ആ കണ്ടു കണ്ടു 15,000 രൂപ കൊടുക്കണമെന്ന് അതും അടുത്ത മാസത്തിനുള്ളിൽ തന്നെ 15,000 അതൊക്കെ ശരിയാക്കാ വന്നേ നമ്മുടെ സേട്ടും അല്ലേ അമ്മയും കുഞ്ഞും ആണെങ്കിലും വായും വയറും വേറെ വേറെയാണെന്നൊരു പഴഞ്ചൊല്ലില്ലേ അത് ആദ്യമായിട്ട് പറഞ്ഞത് ഒരു സേട്ട് തന്നെയാണ് സൂക്ഷിച്ചോ ചന്ദ്രു കൊടുങ്ങാതെ നോക്കണം നിനക്ക് പൈസ വല്ലതും വേണോ ഓ പിന്നെ ഭയങ്കര പണക്കാരനല്ലേ ലക്ഷക്കണക്കിന് കാശല്ലേ കൈയിരിക്കുന്നത് എവിടെങ്കിലും ഏർപ്പാട് ചെയ്യാന്ന പറഞ്ഞു അത് കാള ബാബു കേട്ടാ അല്ല ഇന്നലെ രാത്രി വന്ന ആളെ കാണുന്നില്ലല്ലോ ആ 10 സ്പാനറിംഗ് എടുക്ക് ബാബുവണ്ണൻ എന്തായാലും സർവീസിന് പോയിട്ട് വന്നു സ്വന്തം കാശ് കൊടുത്താ പിന്നെ ഫ്രീ ആയിട്ട് പോകാൻ ഗവൺമെന്റ് എല്ലാം തുറന്നു വെച്ചിട്ടുണ്ടോ ഇതിലെന്ത് ത്രില്ലാവുള്ള ബാബു കേട്ടാ ഒരു പെൺകൊച്ചിനെ കണ്ട് അവളെ ഇഷ്ടപ്പെട്ട് അവളെ വളച്ചെടുത്ത് എന്നിട്ട് പച്ചക്കറി വാങ്ങിച്ച് അരി കഴുകി അടുപ്പത്തിട്ട് ചോറും കൂട്ടാനും വെച്ചോന്ന് എന്തൊരു ജീവിതോടാ ഇത് കാശ് കൊടുക്കണം ബിരിയാണി കഴിക്കണം അത്രേ ഉള്ളൂ അത് വിട്ടിട്ട് പ്രേമം മണ്ണാൻ കട്ടെന്നൊക്കെ പറഞ്ഞ് പിള്ളാരും പ്രിങ്ങണിയും അതിങ്ങൾ നമ്മുടെ മേത്ത് മൂത്രം ഒഴിക്കും അങ്ങനെ ഒന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട ഏട്ടന്റെ പേഴ്സണാലിറ്റിക്ക് കിട്ടാത്തത് കൊണ്ടാ
അങ്ങോട്ട് ചെല്ലടാ. എന്താ ഇത്? അമ്പലത്തിലെ പ്രസാദ സഞ്ചിയോ? ഭായ്, ഈ സഞ്ചി എവിടുന്ന കിട്ടിയേ? വീട്ടിൽ എവിടെയോ കിടന്നതാ. ആ എന്താ ഭായ്, ലവ് മാരേജ് ആണോ? ചുമ്മാ വെറുതെ കിടന്ന് ചെലക്കില്ല ഭാസ്കര. തന്ന ജോലി തീർക്കാതെ വെറുതെ ഇവനാ ആ ഓട്ടോ കണ്ടത്. ഒന്ന് നോക്കിക്കോ. സഞ്ജി നിന്ന് പുറത്ത് കാണിക്കുമോ? നല്ല മര്യാദയുള്ള പയ്യനാണെന്ന് തോന്നുന്നല്ലോ. അതല്ലേ ഓർത്തെ, എനിക്ക് പോയി ആര് മര്യാദ തരാനാ? ഓട്ടോയിൽ എന്താടാ കളഞ്ഞത്? കറുത്തിട്ട് ഉരുണ്ട് ആട്ടും കാട്ടാണോ അതോ കോഴിക്കാട്ടാണോ? വിവരമില്ലാത്ത പിള്ളേരാ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. അയ്യോ, ഒന്നും പറയണ്ട. കളിക്കുന്ന ഗോളി മാതിരി. എടാ നാരിയേട്ടന് പ്രായം എത്രയായി? കോഴിയെ പിടിക്കാൻ പോലും ആവതില്ലാതെ ഗോളി കളിക്കാൻ പോയോ? അറിയത്തില്ല. വേറെ എന്ത് തേങ്ങക്കൊല്ലം അറിയാൻ നിനക്ക്? ഓട്ടോടെ അടയാളം വല്ലതും അറിയാമോ? ആ അതറിയാം, മഞ്ഞ കളറായിരുന്നു. രജനീകാന്തിന്റെ പടം ഉണ്ടായിരുന്നു. അയാൾ കാക്കി ഷർട്ട് ഇട്ടിരുന്നു. നല്ല സ്പീഡില് ഓടിച്ചാ മതി. നിർത്ത് 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 നിർത്ത്. മൂന്ന് ടയർ ഉണ്ടാവും, ഒരു മീറ്റർ ഉണ്ടാവും, ഓടത്തൂല അല്ലേ? എന്തോന്ന് അടയാളാടാ ഈ പറയുന്നത്. ചക്കക്കകത്ത് കുരു ഉണ്ടെന്നും പറഞ്ഞ് ഉള്ള ആണുങ്ങളെല്ലാം ചക്ക വെട്ടിയിടാൻ പറയാൻ പറ്റുമോ? എല്ലാ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് കുത്തില്ല. തമാശയൊക്കെ കളഞ്ഞ് ഈ മുട്ടയുടെ കൂടെ പോയിട്ട് ഓട്ടോ സീരിയസ് ആയിട്ട് നീ കണ്ടുപിടിക്കണം. കേട്ടോടാ, എടാ മുട്ടേ, ഇവിടെ വാടാ, ഇവനെ കൂട്ടിക്കൊണ്ടുപോ. ഓട്ടോടെ അടയാളം പറയാൻ മതി. കഴുത പേരെന്താ? റാണി. റാണി, എന്റെ ലക്ഷ്മി പെട്രോള് കുടിച്ചാ വളർന്ന. ഇവള് ചോറ് കഴിച്ചിരുന്നെങ്കി ദിവസം നിന്റെ അടുത്തുനിന്ന് ബിരിയാണി കഴിച്ചോ? ഇഷ്ടപ്പെട്ടോന്നോ? ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു, അതില് നീ എനിക്ക് വീണ്ടും വീണ്ടും ബിരിയാണി വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ നിർത്താതെ കഴിച്ചോണ്ടിരിക്ക. വലിയ വലിയ ആൾക്കാരൊക്കെ വന്നെ, MP, MLA, മമ്മൂട്ടി, മോഹൻലാല്, എല്ലാരും വന്ന് നിന്റെ അടുത്തുനിന്ന് ബിരിയാണി കഴിക്കുക. പക്ഷെ നീ പുറത്ത് ഹൗസ് ഫുൾ ബോർഡ് ഇട്ടിട്ട് എനിക്ക് മാത്രം ബിരിയാണി തന്നോണ്ടിരിക്ക. പക്ഷെ കടയിട്ടിരുന്നത് കടവന്തറയിലായിരുന്നു. അവിടെ ഒരുപാട് ബിരിയാണി കടയുണ്ടോ? പിന്നെ കടവന്തര അറിയത്തില്ലേ? വൈറ്റിലേന്ന് എയർപോർട്ടിലേക്ക് നേരെ പോകത്തില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ കടവന്തരക്കാണ് പോകുന്നത്. വൈറ്റിലെ എവിടെന്ന് അറിയത്തില്ലേ? കുണ്ടന്നൂരിന് അടുത്താണെന്ന്. ഓഹോ, കുണ്ടന്നൂരും അറിയത്തില്ലേ? അവിടെ ഒരു അടിപൊളി തിയേറ്റർ ഉണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിലും തിയേറ്റർ ഒക്കെ ഉണ്ട്. എന്തോന്ന് തിയേറ്റർ? എച്ചില് തുപ്പും, എന്നിട്ട് മണ്ണിട്ടിട്ട് അതിന്റെ മേളല്ലേ ഇരിക്കുന്നത്. അവിടെ സുരേഷ് ഗോപി സംസാരിച്ചാലേ സുധീഷ് സംസാരിക്കുന്ന പോലെ ഇരിക്കും. ഇവിടെ 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ മതി, മുമ്പിൽ പോയിരുന്ന് കാണാം. കുഷൻ ഇട്ട സീറ്റ്, ചാരി ഇരുന്നാ മതി, അറിയാതെ ഉറങ്ങിപ്പോവും. പടം തുടങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ സ്പീക്കറിനകത്തുനിന്ന് ഭയങ്കര സൗണ്ട് ആയിരിക്കും, അതിന് തന്നെ 8 രൂപ കൊടുക്കണം. അയ്യേ, നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലേ? വന്ന് കണ്ടു നോക്ക്, എന്നാലേ മനസ്സിലാവൂ. നാളെ വൈകിട്ട് റെഡി ആയിട്ടിരുന്നോ? പടത്തിന് പോവാം. ഞാൻ വിളിച്ചോണ്ട് പോവാന്നേ. ഞാനൊന്നും വരുന്നില്ല. ഇതിനിങ്ങനെ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് സിറ്റിയാണെന്ന്. ബോയ്സും ഗേൾസൊക്കെ ഒരുമിച്ചാ പോകുന്ന, പേടിക്കണ്ടെന്നേ. ഞാൻ വേണമെങ്കിൽ എന്റെ കൈ പോക്കറ്റിൽ തന്നെ ഇട്ടേക്കാം, മതിയോ? അപ്പൊ 2 ടിക്കറ്റ് എടുക്കാല്ലേ? കിട്ടിയ. എന്തുവാണെന്നേ, സിറ്റിനെ കുറിച്ചും അറിയില്ല, ഈ ചന്ദ്രുവിനെ കുറിച്ചും അറിയില്ല. പുറത്ത് 4 അടുത്ത് ചോദിച്ചു നോക്ക്, ചന്ദ്രുവിന്റെ റേസിനെ കുറിച്ച് പറയും. ഓ പിന്നെ, കാണാൻ സിനിമാ നടനെ പോലെ ഇരിക്കുന്ന ഇവനെവിടെന്നാ റേസ് ഒക്കെ ഓടിക്കാൻ പോകുന്നെന്ന് അങ്ങനല്ലേ ആലോചിക്കുന്നേ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എന്നുവെച്ചാ ഞാൻ കാണാൻ സുന്ദരനല്ലെന്നാണോ? ചന്ദ്രു, നിനക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നീ വലിയ സുന്ദരനൊന്നും അല്ല. എന്തൊരു പട്ടണമായത്, എപ്പോ നോക്കിയാലും ചലവിലാന്ന് ശബ്ദം.
എന്താ എല്ലാവർക്കും ഇത്ര ധൃതി? പിന്നെ പട്ടണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയാണോ? നീ എന്തിനാ വെട്ടിയും പടുക്കുകയായിട്ട് ഇങ്ങോട്ട് വന്ന്? സ്ഥലത്തെ പ്രധാനികളും സംസ്ഥാനത്തെ മന്ത്രിമാരെ വരെയും ഇവിടെയാണ് താമസിക്കുന്നത്. ആർക്ക് വേണം ഇവിടെ വരാം, ഏത് നിലയിലും താമസിക്കാം. പിന്നെ അല്ലാതെ ഇത് പട്ടണമാണ് മോളെ. സൂക്ഷിച്ചോടിക്ക. എങ്ങനുണ്ട്? നിനക്ക് ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ശരി. എത്ര നേരം? വേഗം താ. ആരാടാ അത്? ഇങ്ങ് താടാ, നീ അതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്തു പറ്റി? ഒന്നുമില്ലല്ലോ. പിന്നെ എന്നെ കാണാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്? ആ ആ നമ്മുടെ കൂടെ വന്നതാ. ആ ബാബു മരുന്ന മൗനം നിന്നെ കണ്ട നാൾ മുതൽ പറന്നുയർന്നു ഞാൻ താനെ. ഇത് എന്ന മായം മനം നിറയുന്ന മൗനം ഇരുചിറകു തേടുമെൻ ശ്രുതിയിൽ നിന്നൊരു കാലം. മഴ വിരൽ തഴുകുവാൻ കൊതിയുമായി കുളിരവേ തിരകളിൽ നുരയുമീ കടലു പോൽ കനവുകൾ നിറയവേ. എടാ ചന്ദ്രു, നീ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ഇപ്പം കാണാറില്ലല്ലോ, വല്ല പെണ്ണുകസിലും കുടുങ്ങിയോ? ചന്ദ്രു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ? ഈ കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെങ്ങനെയാണോ തുടങ്ങുന്നത്? ഇതൊരു വലിയ സംഭവമാണോ? ആ പെണ്ണിന്റെ അടുത്തേക്ക് ഒരു ദിവസം പോ.
എടി പെണ്ണേ, നീയൊരു പെണ്ണ്, ഞാനൊരു പയ്യൻ. നിന്നെ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. നമുക്ക് രണ്ടുപേർക്കും ചെയ്താലോ? നമുക്ക് കലക്കാം. സത്യമായിട്ട് ഞാൻ ആരോടും പറയില്ല. നീ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. അത്രയേ ഉള്ളൂ? നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഇത് ഈസിയായിട്ട് വർക്കൗട്ടാണ്. പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നില്ലേ, നിനക്ക് വല്ലതും വർക്കൗട്ട് ആയിട്ടുണ്ടോ? നീ പോയി ജോലി നോക്കണം. എടാ സപ്ലൈ, നിന്നോടല്ലേ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു ഐഡിയ താ. ഇതിൽ പറയാൻ എന്താ ഉള്ള ചന്ദ്രു? നീ നായ കണ്ടിട്ടില്ലേ, എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. എന്നാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ചന്ദ്രു. അതെ, ഈ പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? നിങ്ങൾക്കും പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേ, അവരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ പിന്നെ അങ്ങനെയൊക്കെ ആലോചിച്ചെന്നേ, എന്നാലും അവരെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരാണല്ലേ. നീ എന്താ അങ്ങനെ ആലോചിക്കാത്തത്? അത് നീ പറഞ്ഞു ശരിയാ. മക്കളെ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോയേ, നമ്മുടെ ചന്ദ്രന്റെ അടുത്തൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഇതെന്റെ കടയാ? എന്താണോ നിന്റെ കട, ഞാനത് ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വന്നതാണോ? ഒന്ന് പുറത്തു പോടാ. ഏയ്, നിങ്ങളോടും കൂടിയാ. ഹലോ, എന്താടാ പോടാ. അല്ല ചന്ദ്രു, നീ എന്തിനാടാ ഈ റേസിനൊക്കെ പോകുന്നേ? എനിക്ക് റേസ് ഇഷ്ടോ? എന്താടാ ചന്ദ്രു, ഇതെന്താ ചെറിയ കുട്ടികളുടെ കളിയാണോ? ആരാ കൂടുതൽ മൂത്രം ഒഴിക്കുന്നത് നോക്കാൻ വേണ്ടി? ചന്ദ്രു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടോ. നീ പൈസ ഇല്ലെങ്കിൽ പിച്ചക്കാരൻ കൂടി നീട്ടി ഒരു തുപ്പിങ് വെച്ച് തരും. നീ എന്റെ കൂടെ പോന്നോ, എനിക്ക് വേണ്ടി നീ റേസ് ഓടിക്കേ. നിന്റെ ഡ്യൂ എല്ലാം ഞാൻ നോക്കിക്കോളാം. നിന്നെ ഒരു കോടീശ്വരാക്കി ഞാൻ മാറ്റി കാണിക്കാം. എടാ സൺ ഓഫ് ഗണ്ണേ, നിന്നോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ചോദിക്ക് ചന്ദ്രു, ചോദിക്ക്. നീ ചോറിൽ ഉപ്പിട്ടിട്ടല്ലേ കഴിക്കുന്ന, അല്ലാതെ മറ്റാ ഇട്ടിട്ടല്ലല്ലോ. ദേ നോക്ക്, എനിക്ക് രണ്ട് കാര്യം മാത്രമാണുള്ളത്, എന്റെ ഓട്ടോ ലക്ഷ്മിയും പിന്നെ എന്റെ ബാബു ചേട്ടനും. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ നടുവിൽ ഇടങ്കോലിടാൻ നോക്കണ്ട. എന്താ വൃത്തികെട്ട ഒരു ഫ്രണ്ട്ഷിപ്പ്! ഈച്ചയും ഈച്ചയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ എന്തിനാണ് ഈ ഫ്രണ്ട്ഷിപ്പ്? നിങ്ങക്ക് ചേറിനകത്ത് കാലെടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയാ ഇവനൊന്ന് രക്ഷപ്പെടണ്ട അത്രേ. എടാ ഗോപ്പേ, അവനോട് അകത്തോട്ട് വരാൻ പറ. മുടി വെട്ടാൻ വന്ന സ്ഥലത്ത് അവന്റെ എന്തെങ്കിലും പറയുന്നേ. നീ എന്തെങ്കിലും പറ, എന്തെങ്കിലും ഒരു കഥ പറ. ഒരു സ്ഥലത്ത് ഒരു മുത്തശ്ശി വാട ചുട്ടെന്ന്. ഒരു ആക്ഷൻ ഒക്കെ കാണിച്ചു പറ. ഒരു സ്ഥലത്ത് ഒരു മുത്തശ്ശി വാട ചുട്ടെന്ന്. എങ്ങനെ ചുട്ടു? അത് പിന്നെ തോക്കെടുത്ത് ഡീം ഡീം എന്ന് വെടിവെച്ച്. എന്ത് കഥയാ നീ പറയുന്നത്? ഞാൻ പറയാൻ പോകുന്നത് ഒരു രഹസ്യം കഥയാ. ഇന്നലെ രാത്രി ഞാൻ ഒരു പടം കണ്ടു. അതിലാ ഹീറോ എന്താ ചെയ്തെന്നറിയോ? ദാ ഇങ്ങനെ എല്ലാ കഥവും അടച്ചു. അത് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നിന്റെ റാണിയുടെ കല്യാണം എപ്പം നടത്താം? ഞാൻ ചോദിച്ചോണ്ടിരിക്കുക. ഞാനും പല പ്രാവശ്യം പറഞ്ഞില്ലേ, ഈ കല്യാണമൊന്നും എനിക്ക് സെറ്റാവില്ല. ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ അവൾ ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ, നാല് സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ. നമ്മുടെ റാണിയോട് ഒന്ന് ചോദിക്കണ്ടേ? അവക്ക് എന്തറിയാം, പൊട്ടിപ്പെണ്ണ്, ഗ്രാമത്തിൽ വളർന്നവളല്ലേ, നമ്മൾ പറയുന്ന അനുസരിക്കും. ഞാൻ പറയുന്ന നീ അനുസരിക്കണം. എടാ, അത് നമ്മുടെ ചന്ദ്രുവിന്റെ വണ്ടിയല്ലേ? അതെ കേട്ടാ. വാടാ, എന്താന്ന് നമുക്കൊന്ന് പോയി നോക്കണാ. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവത്തില്ല, അവനോടെ കോഴി പിടിച്ചോണ്ടിരിക്കുവല്ലേ. അവനൊപ്പം വിളിച്ചാലോ? എടാ പോടാ, ചെറുപ്പത്തിലെ പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ പാവം പോലും ഇപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടില്ല. പിന്നെയാ ഈ ശാപം കൂടി ഇനി നമ്മളെ തലയിൽ വെക്കാൻ വയ്യേ. നമുക്കിത് വിട്ടി കോൾ ടാക്സി വാങ്ങിച്ചാലോ? വാ ചന്ദ്രു. ഈ ഓടാത്ത വണ്ടി എത്ര കാലം റിപ്പയർ ചെയ്തോണ്ടിരിക്കടാ, ആദ്യ രാത്രി പണി മുടക്കിയത് പോലെ. ആദ്യ രാത്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം? അയ്യേ, നാണിക്കുന്നുണ്ടല്ലേ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ? ആ പെണ്ണേതാടാ? അത് കള സപ്ലൈ. നിന്റെ നാണം കണ്ട നിന്നെ ആരോ സർവീസ് ചെയ്ത പോലെ ഉണ്ടല്ലോ. ഈ എനിക്ക് മാത്രം എന്താടാ ഒന്നും കിട്ടാത്തത്? ആരാടാ ഏ? ആരാണെങ്കിൽ നമുക്ക് എന്താടാ, പെണ്ണുങ്ങളുടെ കൂട്ടം ആരാരാന്ന് ചോദിച്ചോണ്ട് മര്യാദക്ക് ജോലി നോക്കടാ. ഇങ്ങനെ നോക്ക് ചന്ദ്രു,
ടിഫൻ കഴിച്ച് കൈ കഴുകിയിട്ട് ഇങ്ങ് പോരണം. അതല്ലാതെ സാരി വാങ്ങി ചേരാൻ കല്യാണം കഴിക്കാന്ന് വേറെ വാക്കൊന്നും കൊടുക്കരുത്. ഒരു കട്ടിംഗ് അടിക്കാൻ കട വാങ്ങേണ്ട ആവശ്യമുണ്ടോ? വെച്ചാ എനിക്ക് ഈ ലവ് ഒന്നും ഇഷ്ടമല്ല. ഈ കല്യാണം, കുടുംബം, ഇതിലൊന്നും വിശ്വാസവും ഇല്ല. എന്തിനു കൂടുതൽ പറഞ്ഞത്? എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. പെണ്ണുങ്ങൾക്ക് നിന്നെ ഇഷ്ടമല്ല. ഞങ്ങളുടെ ഏരിയയിൽ വന്ന് നീ സീൻ കാണിക്കണോ? അങ്ങനെ അങ്ങ് പോകാതെ. കാശ് എടുക്കാത്ത കൊണ്ട് സുനിൽ സേട്ടാണ് വണ്ടി എടുത്തോണ്ട് പോടാ. സോറി കേട്ടോ, ചെല്ല്. സെഡ്ജി, നമ്മുടെ പയ്യനാ ഈ പ്രാവശ്യം അങ്ങ് വിട്ടേക്ക്. നിന്റെ പയ്യനല്ലേ, അപ്പോ നീ കാസതാ? എന്റെ അടുത്തില്ലല്ലോ. ഈ ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യ്. വെച്ചിട്ടാണോ ഇല്ലെന്ന് പറയുന്നത്? ശരി, എപ്പോ കാസ് തരൂ? അടുത്ത ആയുധ പൂജയ്ക്ക് ശേഷം ഞാൻ തന്നെ സെറ്റിൽ ചെയ്യാം. ആയുധ പൂജ കഴിഞ്ഞ് ഉടൻ തന്നെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സേട്ടിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എന്നെ വിശ്വസിക്ക് സേട്ട്, തന്നേക്കാവുന്നേ. നീ പറഞ്ഞതിന്റെ പേര് കൊടുക്കാം ബാബു. എത്രയോ പ്രാവശ്യം പറഞ്ഞു ആ സേട്ടിനോട് കളിക്കണ്ടെന്ന്. വെറുതെ വെള്ളം ഒടിച്ച് കാശെല്ലാം കളയുക. ശരി, പൈസക്ക് എന്താ ചെയ്യുന്നേ? ശരി ബാബു ഏട്ടാ, നിങ്ങളുടെ ഉണ്ടെങ്കിൽ താ. ഉണ്ടേ തരില്ലായിരുന്നു. ആ നിങ്ങളുടെ അടുത്തും ഇല്ലല്ലോ, പിന്നെന്തിനാ എനിക്ക് അഡ്വൈസ് ചെയ്യുന്നത്? അഹങ്കാരത്തിന് ഒരു കുറവില്ല. ആ സേട്ടിന്റെ അടുത്ത് ഞാൻ വന്നില്ലായിരുന്നേ മനസ്സിലായനി. ബാബു ഏട്ടാ, പണം നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ പോലെയാ, എപ്പോ വരും എപ്പോ പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ വരേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് വരുമെന്ന്. ആ വരുന്ന സമയം കൂടി പറഞ്ഞിരുന്നു, ഞാനും കൂടെ വരായിരുന്നു. മീന്, മീൻ കണ്ടോടാ മീൻ. അതെന്റെ നത്തോലിയാ, ചോദിക്കാതെ എടുത്തോണ്ട് പോണോ? കടലിൽ നിന്ന് ഇതിന്റെ അമ്മയോട് ചോദിക്കാതെ എടുത്തോണ്ട് വന്ന പിന്നെ നിന്നോട്. നത്തോലി തടാ. ഓ നത്തോലിയോ, സമാധാനമായിട്ട് വെള്ളം അടിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതിന്റെ ഇടയിൽ വന്ന് കളിക്കുന്നേട്ടാ. എന്താ അളിയായത്? നമുക്കൊക്കെ മനസമാധാനം കിട്ടുന്ന ഒരേ സ്ഥലം ചാരായക്കടയും ചുടുകാടുക. ഇവിടെ വന്ന് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കണോ? നീ ഇവിടെ കുടിച്ചോ, ഇവൻ അവിടെ പോയി കുടിച്ചോട്ടേനേ. പോടാ ചെല്ല്, ചെല്ല്. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ സമാധാനമൊക്കെ പോയേ. ഇനി അറിയാതെ നിന്നെ ആരെങ്കിലും തല്ലിപ്പോയാ ഞാനാ തല്ലിയെന്ന് നീ പറയുമല്ലോ. അടിച്ചു പോലും അതിനുമ്പോ നീ അതാ എങ്ങനെയൊക്കെ പറയുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. എന്റെ മനസമാധാനം പോയി. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ, അല്ലെങ്കിൽ ഞങ്ങള്. ചന്ദ്രു വിട്ടേക്കണം. അങ്ങനെ ഒന്നും വിടാൻ പറ്റത്തില്ലെന്നേ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ.
നീ സൺ ഓഫ് ഗൺ ആണോ അതോ ഡോട്ടർ ഓഫ് ഗൺ ആണോ? എസ് ഒ ജി ഓ അതോ ഡി ഒ ജി ഓ? എന്താണോ നിനക്ക് വേണ്ടത്? ധൈര്യമായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണിക്കേ. മുഖത്ത് മീശയില്ലേ? നിനക്ക് ഓട്ടോ ഇല്ലേ? എന്താടാ ബാബു, നിന്റെ പയ്യൻ കൂടുതലൊന്ന് തുള്ളുന്നുണ്ടല്ലോ, ഒന്ന് നിയന്ത്രിച്ചു വെക്കടാ. നിയന്ത്രിച്ചു വെക്കാൻ അവൻ എന്താ മൂത്രം ആണോ? മര്യാദയ്ക്ക് അവൻ സംസാരിക്കുന്നത്. അപ്പൊ സംസാരിക്കണമെന്നാണല്ലേ? ആരാണോ റേസിൽ ജയിക്കുന്നത് അവർക്ക് മാത്രമേ ഇവിടെ കുടിക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ഇതെന്തോ പന്തേവാ, അതിന് ഞങ്ങള് കുടിയന്മാരൊന്നും അല്ലല്ലോ. ഒരു 15,000 രൂപയ്ക്കെങ്കിലും റേസ് ചെയ്യണ്ടേന്ന്. എന്തോന്നാ ആവശ്യമില്ലാതെ വാലുപോയ പലിയുടെ വിട്ട് തുള്ളിച്ചാടുന്നേ? ഇവനോട് സംസാരിച്ചോണ്ടിരിക്കുവല്ലേ. അവൻ പറഞ്ഞത് ശരിയല്ലേ? പന്തേന്ന് വെച്ചാ പൈസ വേണ്ടേ? ശരിയടാ, 15,000 രൂപ. ഈ റേസിൽ ആരാണോ ജയിക്കുന്നത് അവര് മാത്രമേ ഈ ചാറയക്കടയിൽ കള്ളു കുടിക്കാവൂ. ശരി, റേസ് എപ്പോഴാ? ആയുധ പൂജ കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് റേസ്. ചന്ദ്രു, ഓട്ടോ ഓടിക്കുന്നവരുടെ നീ രാഷ്ട്രീയക്കാരൻ. ചുമ്മാ കളിയാക്കല്ലേ? വെറുതെ പറയല്ല, പാന്റ് അഴിക്കാതെ നീ ജട്ടി ഊരിക്കളഞ്ഞല്ലോ. കാശ് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് അവനെ വെല്ലുവിളിച്ചു. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പേടിച്ചിരിക്കുന്നു നിങ്ങൾ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുവോ. ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? സേട്ടിന് കൊടുക്കാൻ പൈസ വേണം, അതുകൊണ്ട് നീ സംസാരിച്ചു. നമ്മുടെ ഷെഡിലെ വണ്ടി ജയിക്കണം, അതിനുവേണ്ടി ഞാൻ സംസാരിച്ചു. ശരി ബാബു ഏട്ടാ, ഞാൻ ഇറങ്ങാ. ചന്ദ്രു, വണ്ടി ഇവിടെ ഇട്ടിട്ട് പോ. ഒരു നല്ല ഐഡിയ എനിക്ക് തോന്നുന്നു. നിന്റെ വണ്ടിയുടെ സ്പീഡ് എത്ര? അതിപ്പോ 70-80 ഒക്കെ പോകുന്നേ. ഞാനൊരു ഐഡിയ ചെയ്താ 100-110 വരെ പോകും. അതെങ്ങനെയാ, കാറിന്റെ എഞ്ചിൻ ഇടാൻ പോവാണോ? അതല്ലടാ, മറ്റൊരു കാർബറേറ്റർ വെക്കാൻ പോവാ. രണ്ട് കാർബറേറ്റർ ഉണ്ടെങ്കിൽ എഞ്ചിനിൽ കൂടുതൽ പെട്രോളും പോവും, നല്ല പവറും കിട്ടും. പിന്നെ ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായി വരും, അതും ചെയ്തേക്കാം. പിന്നെ പറയുന്ന കേക്കടാ, നീ ആണോ മെക്കാനിക്ക് അതോ ഞാനാണോ? ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാ പിന്നെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഏ അത് വിട്, ഇപ്പൊ തന്നെ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന്. ശരി, ഇത് വെച്ചോ. അപ്പൊ നാളെ എനിക്ക് സവാരി ഇല്ല അല്ലേ? നിന്റെ സാരി സൂപ്പർ ആയിട്ടുണ്ട്. ഏയ്, സമോസ കഴിക്കാം. ഇന്നാ ഏയ്, അതെന്താ കളഞ്ഞേ? എനിക്ക് മസാല മാത്രം ഇഷ്ടം. എനിക്ക് അതാ ഇഷ്ടം, നല്ല മുറുമുറാന്ന്. നമ്മൾ തമ്മിൽ എന്ത് പൊരുത്തല്ലേ? ഏയ്, നിനക്ക് മീൻ തല ഇഷ്ടാണോ? അയ്യേ, തല ആരെങ്കിലും കഴിക്കൂ. ഞാൻ കഴിക്കുമല്ലോ. ഞാൻ അപ്പോഴാ വിചാരിച്ചു, പൊതുവെ ഒരു കുടുംബത്തില് ആരെങ്കിലും ഒരാളെ മീൻ തല ഇഷ്ടപ്പെട്ട് കഴിക്കാറുള്ളൂ. എനിക്ക് ലെഗ് പീസ് ആണ് ഇഷ്ടം. ഇതിന് പേരാണ് കെമിസ്ട്രി. കെമിസ്ട്രിയോ? എന്ന് വെച്ചാ? അത് തന്നെ. സിനിമയിലെ ഹീറോയും ഹീറോയിനും അഭിനയിക്കുമ്പോ ചിലര് ശരിക്കും ഭാര്യയും ഭർത്താവിനെ പോലെ കാണില്ലേ, അതാണ് കെമിസ്ട്രി. നിനക്കെങ്ങനെ ഇതൊക്കെ അറിയുന്നു? ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. നിന്നെ പോലെ വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ കിട്ടിയത് എന്റെ ഭാഗ്യം. എൺപത് തൊട്ടല്ലോ അല്ലേ? ഏയ്, കൂടുതൽ റേസ് ചെയ്യാതടാ, ഒന്ന് ക്ഷമിച്ചു പോടേ. ശരി ബാബു, ഒരു പ്രാവശ്യം പറഞ്ഞ കേൾക്കില്ല. ആ സ്റ്റഡി, ആ ആക്സിലേറ്റർ ഒന്നുകൂടെ കൊടുത്തേ. ആ ഇങ്ങനല്ലേ. എന്താടാ ഇത്? നിങ്ങൾ പറഞ്ഞ പോലല്ലേ ചെയ്തത്? ആക്സിലേറ്റർ ഒന്ന് കുറച്ചേ. ആ കുറച്ചുകൂടെ കൂട്ട്. ഇപ്പോ നോക്കിക്കോ. നമ്മൾ ജയിച്ചു. ഇനി ഞാനാടാ കിങ്. ഇനി ആർക്കെങ്കിലും റേസിൽ ഉപദേശം വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ പറ. നിന്നോടും കൂടിയാ പറഞ്ഞു. എന്റെ കൈ വെച്ച ഉടനെ വണ്ടി പറക്കാണ് മോനെ. 110 കിലോമീറ്റർ സ്പീഡിലാ പോയത്. വേറെ ആരെങ്കിലും വിചാരിച്ച നടക്കൂ. വണ്ടി അടിപൊളിയാണല്ലോ. വണ്ടി സൂപ്പർ ആണെന്നേ, പക്ഷെ അത് ഓടിക്കാനുള്ള ആളുടെ കഴിവ് പോലിരിക്കും. എന്റെ കൈക്ക് ആ കഴിവുണ്ടാ. എന്താട്ടാ അവൻ ഇത്ര അഹങ്കാരത്തോടെ പറയുന്നേ? അവനല്ലേ ഓടിക്കുന്നത്, അതുകൊണ്ട് സംസാരിക്കുന്നു. എന്തൊക്കെയായാലും വണ്ടി റെഡിയാക്കിയത് നിങ്ങളല്ലേ. അവൻ ആരാ? നമ്മുടെ പയ്യൻ, കൊച്ചി ഇറക്കനല്ലേ. പറഞ്ഞിട്ട് പോട്ടെ. എപ്പ നോക്കിയാലും ഉറക്കം തന്നെ. ഇന്ന് ആയുധ പൂജയാ, എല്ലാ ഓട്ടോയും സ്റ്റാൻഡിൽ തന്നെ കാണും. ചിലപ്പോ ആ ഓട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട്. നീ എഴുന്നേറ്റ് വാ ഇങ്ങോട്ട്. എപ്പ നോക്കിയാലും ഒരു ഉറക്കം. അങ്ങോട്ട് പോടാ.
ഒരു ചെറു പട്ടണത്തിലെ അതിനടുത്ത് ഒരു സുന്ദരമായ ഗ്രാമത്തിലെ അവിടെയാണ് ഈ കഥ നടക്കുന്നത്. അവിടെയാണ് ഗജപതി മകൻ ഗണപതി സാർ. ഗണപതി സാർ കോളേജിൽ പഠിക്കാൻ പോകുന്ന തുടികൊട്ട കൂട്ടിന് പടകൂട്ടി കൂട്ടർ കൂടുന്നേ. പെൺപാട്ടിൻ പട്ടം ചുറ്റുന്നുണ്ടേ ഗംഗണപതിയോ രംഗേറുന്നേ. രംഗേറുന്ന നെഞ്ചോ പഞ്ചാരിയായി ഇതുതാനേ ശിവസണ്ണൻ പേരെടുത്ത നമ്മ നായകൻ. ഗംഗണപതി സാർ കോളേജിൽ പഠിക്കാൻ പോകുന്ന തുടികൊട്ട കൂട്ടിന് പടകൂട്ടി കൂട്ടർ കൂടുന്നേ. കണക്കിലെ ഗണിതത്തിൽ ഗണങ്ങളെ കണ്ടിട്ട് തല ചുറ്റിപ്പോയാലും പോകാം. കണക്കിൽ കൂടും പെൺപിള്ളേർമാരെ പല നാട്ടിൽ തിരഞ്ഞ് പോകാം. ചിന്താട്ട തകിത്തകിട ചിന്താട്ട തകിത്തകിട ചിന്താട്ട തകിത്തകിട ചിന്താ മട്ടുമടി മാറിയ ഒട്ടൊയിൽ നേറി നാട്ടോരം കാറ്റായി ചുറ്റിപ്പാറാം. അരയണ കാശിന് ആകാശം വാങ്ങി അതിലൊരു റൂട്ടിൽ ഓട്ടോയോട്ടാം. ഗണപതി സാർ കോളേജിൽ പഠിക്കാൻ പോകുന്ന തുടികൊട്ട കൂട്ടിന് പടകൂട്ടി കൂട്ടർ കൂടുന്നേ. പെൺഗണപതി സാർ കോളേജിൽ പഠിക്കാൻ പോകുന്ന തുടികൊട്ട കൂട്ടിന് പടകൂട്ടി കൂട്ടർ കൂടുന്നേ. പെൺപാട്ടിൻ പട്ടം ചുറ്റുന്നുണ്ടേ ഗംഗണപതിയോ രംഗേറുന്നേ. രംഗേറുന്ന നെഞ്ചോ പഞ്ചാരിയായി ഇതുതാനേ ശിവസണ്ണൻ പേരെടുത്ത നമ്മ നായകൻ. അകൻ 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 ഗംഗണ ഗണപതി ഗംഗണ ഗണപതി ഗംഗാണ. ഹേ ഗംഗണ ഗണപതി ഗംഗണ ഗണപതി ഗംഗാണ. ചേട്ടാ ചായക്ക് പറയട്ടെ. എടാ എന്തുവാടാ, നാളെ റേസ് അല്ലേ, ബിരിയാണി ഓർഡർ ചെയ്യ്. പുതിയൊരു കട തുറന്നിട്ടുണ്ട് ചേട്ടനെ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും, അവിടെ സൂപ്പർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണോ, ഇവിടെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. ഭാസ്കര എന്തൊക്കെയുണ്ടടാ, പിള്ളേരൊക്കെ നിക്കല്ലേ, സൺ ഓഫ് ഗണെന്ന് വിളിക്കുന്നേ. നിനക്ക് ഒരു മാറ്റവും ഇല്ലടാ ഇരിക്കേ. അത് ശരി, ആ നിൽക്കുന്ന പെണ്ണ് ചേച്ചിയുടെ മോളാണോ? അതെ, റാണി. കല്യാണം മറ്റോ? അവൾ എട്ടും പൊട്ടും തിരിയാത്തവളാടാ, നമ്മുടെ ബാബുവിന് കെട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ അവൻ അതിന് സമ്മതം മൂളുന്നില്ല. എന്ന് വെച്ചങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? നിനക്കറിയാവുന്നല്ലേ ഞങ്ങക്ക് എന്തൊരു സഹായം അവൻ. കണ്ടില്ലേ കല്യാണം എന്ന് പറഞ്ഞപ്പോ അവളുടെ മുഖത്തുള്ള ഒരു നാണം. അവളുടെ മുഖം കണ്ട നാണിക്കുന്ന പോലെയാണോ, പ്രേതത്തെ കണ്ട പോലെയല്ലേ ഉള്ളത്? സംശയം ഉണ്ടെങ്കിൽ മുഖത്തേക്ക് നോക്ക്. എടി പെണ്ണെ, എന്താ നിനക്ക് ബാബുവിനെ ഇഷ്ടമല്ലേ, വേണമെങ്കിൽ എന്നെ കല്യാണം കഴിച്ചോ. പോടാ, ഭാസ്കരൻ എപ്പോഴും തമാശ. എന്താ ചേച്ചി, ഞാൻ തമാശക്കാരനാ? എന്താ നല്ല മൂഡിലാണോ? നീ എന്നെ ലവ് ചെയ്യുന്നില്ലേ? പിന്നല്ലാതെ? അപ്പൊ എന്നെ കല്യാണം കഴിച്ചൂടെ? കല്യാണോ, അതൊക്കെ വീട്ടിലെ മുതിർന്നവർ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ചന്ദ്രു, എന്റെ വീട്ടില് എന്റെ അമ്മാവനുമായിട്ട് എന്റെ കല്യാണം ആലോചിക്കുക. അത് ചെയ്തു, നിനക്ക് അതിനുള്ള സമയമായി, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിക്ക് നിക്ക് നിക്ക്, ഇപ്പൊ എന്തിനാ ഇങ്ങനെ കരയുന്നേ?
എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്നേ? കല്യാണം ഒന്നും എനിക്ക് ശരിയാവില്ല, ഞാൻ റേസർ ആണെന്ന്. എനിക്ക് ഈ ഫാമിലിയും സെന്റിമെന്റ്സ് ഒന്നും ഒട്ടും ശരിയാവില്ല. അപ്പോ നീ എന്നെ കല്യാണം കഴിക്കില്ലേ? ഞാൻ എപ്പോഴാണ് നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്? നീ കല്യാണം കഴിക്കുന്നു പറഞ്ഞില്ലേ എല്ലാത്തിനും സമ്മതിച്ചത്? കളിക്കാതെ ചന്ദ്രു, എന്നെ കല്യാണം കഴിക്കൂ. ആ ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ഈ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെയാ, ആദ്യം ചിരിച്ചു കാണിച്ച് വളച്ചിട്ട് പിന്നെ കല്യാണം കഴിക്കാൻ പറയുന്നു. എന്നെ കൊണ്ട് ഇപ്പൊ കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ആ എനിക്കറിയത്തില്ല. എന്തൊരു നാറ്റാടാ ഇത്! ഡാ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ റേസിന് സമ്മതിക്കില്ലടാ എണീക്കടാ. എടാ ബാബയുടെ ടെൻഷൻ ആവും എനിക്ക്, പെട്ടെന്ന് ആ റേസിന്റെ സമയമായി. എന്റെ തല കറങ്ങുന്നുണ്ടോ? അതൊന്നും സാറില്ല, നീ എണീക്ക്, സമയമായി എണീക്ക്, വാ. ശരി ശരി, എല്ലാം പെട്ടെന്ന് റെഡി. വാ 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 ചന്ദ്ര, വാ വാ. ഹേയ് മാറടാ, ഇന്ന് ഞാൻ പോ. നിന്റെ കൂടെ ആരാ മത്സരിക്കാൻ പോകുന്നെന്ന് അറിയാവോ? കോഴി, പേടിക്കേണ്ട ആള് തന്നെയാ. എന്താണത്? ബാബു കേറിയല്ലോ. നീ ഇറങ്ങ്, വാ എടാ, പോടാ വാ. എടാ കോഴി, കോഴിയല്ല കഴുകൻ, പോടാ കൊഴുക്കട്ടെ. വേഗം 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 വേഗം. അതെ അങ്ങനെ. Thank you.
എന്താ ബാബു, എന്താ ക്യാഷാ അതോ ക്രെഡിറ്റ് കാർഡോ? ഭാസ്കര ഒരു കാര്യമുണ്ട്. എന്താ? പൈസ ഇപ്പൊ ഇല്ല. എന്ത് പൈസ ഇല്ലെന്നോ? എന്തോ നാടാ, രാവിലെ ഇറങ്ങുമ്പോ വെറും കൈയോടെ ഇങ്ങ് പോന്നോ? എന്താടാ കൂടുതൽ സംസാരിക്കല്ലേ. ഏയ്, നീ തോറ്റവനാ. നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ യോഗ്യനല്ല, എന്റെ ചെരുപ്പിൽ നോക്കി സംസാരിക്കണം. കണ്ടില്ലട ഒരു സുഹൃത്ത് ബന്ധം, റോമിയോ ജൂലിയറ്റ് പോലെ ഇണപരിയാത്ത ബന്ധം കണ്ടില്ലേടാ. എന്റെ അടുത്ത് പൈസ ഇല്ല, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? പറ എന്ത് ചെയ്യണമെന്നോ? എന്തോ നാടാ ബാബു, നീ ജയിച്ചാലും ഞാൻ കുനിയണം, ഞാൻ ജയിച്ചാലും ഞാൻ തന്നെ കുനിയണമെന്നോ? ഞാൻ എന്താ ധർമ്മക്കാരൻ ഫാമിലിയാണെന്ന് വിചാരിച്ചോ? ശരി, വെറുതെ വഴക്ക് വേണ്ട, ഒരു റേസ് കൂടെ വെക്കാം. ഞാൻ ജയിച്ച ആ 15,000 ക്യാൻസൽ, നീ ജയിച്ച 30,000 തരാം. ഏ, എന്താണ് ഇത്? ഞാൻ ഇനി എങ്ങനെ അതിനെ വിശ്വസിക്കണേ? പറ. ഏയ്, ആ സേട്ടിന്റെ അടുത്ത് രണ്ടുപേരും പൈസ കെട്ടാം. എന്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ എന്റെ ഷെഡിന്റെ പേപ്പർ വെച്ചു. ഒന്ന് വേഗം ആവട്ടെ, ഇവന്മാരുണ്ട് ഇവിടെ. ബാബുട്ട കണ്ടില്ലേ, നമ്മുടെ സ്വന്തം വീട് പോലെ ഉണ്ടായിരുന്നതാ. എന്ത് ചെയ്യന, നമ്മൾ ജയിച്ചിരുന്നെങ്കിൽ അവന്മാരെ ചാടിക്കാമായിരുന്നു. ശരിയല്ലേ ചന്ദ്രു? ഇപ്പൊ എവിടെ പോയി കുടിക്കും? പിള്ളേരാണെങ്കിൽ ഷെഡില്ല. നമ്മുടെ ഷെഡിൽ തന്നെ കുടിക്കാം. ഷെഡിലോ? അവിടെ കുടിക്കരുന്നല്ലേ പറഞ്ഞിട്ടില്ലേ? ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയി. അത് നമ്മുടെ സ്ഥലമല്ലേ, അവിടെ തന്നെ കുടിക്കാം. ശരി, നിനക്ക് റം, ഇവന് ബിയർ, ഓക്കെ അല്ലേ? സപ്ലേ, ആ കോഴി ഒരു കഴുകനായിരുന്നല്ലേ, ശരിക്കും ഷാർപ്പായിരുന്നു അല്ലേ? ആ ഷാർപ്പൊക്കെ തന്നെയാ. എന്തോന്ന് ഷാർപ്പ്, ആ കശണ്ടി തലേനെ ഒന്നും അറിയത്തില്ല. അങ്ങനൊന്നും സംസാരിക്കരുത്. ഇതുവരെ നമ്മൾ ജയിച്ചപ്പോ നമ്മൾ വലിയ ആൾക്കാര്, ഇപ്പൊ അവൻ ജയിച്ചു, അതുകൊണ്ട് അവൻ വലിയ ആള്. അത് തന്നെ ഞാനും പറഞ്ഞത്, ഇത്രയും കാലം നമ്മൾ ജയിച്ചോണ്ടായിരുന്നത് കാരണം ലക്ഷ്മി മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്നു. അതിനിപ്പോ എന്താ പറ്റിയത്? അതന്നെ ബാബു ഏട്ടാ, എന്തോ ചെയ്തില്ലേ നിങ്ങള്, അത് ലക്ഷ്മിക്ക് ഇഷ്ടമില്ല. ഓരോ പ്രാവശ്യം സ്പീഡ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാറില്ലേ, എന്റെ ജോലി അതല്ലേ? അതൊക്കെ ശരി തന്നെയാണ്, ഓരോ പ്രാവശ്യവും കറക്റ്റ് ആയിട്ട് ചെയ്യാറുള്ളതാ, പക്ഷെ ഈ പ്രാവശ്യം എന്തോ തെറ്റുപറ്റി. നിർത്തടാ, വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാതെ ഇത്രയും ദിവസം നീ പ്രാക്ടീസ് ചെയ്തില്ലേ? ഇന്നലെ രാത്രി എവിടെയാ പോയത്? അത് വിട്ടേക്ക്, ഇന്നത്തെ റേസിൽ നീ മര്യാദയ്ക്കാണ് ഓടിച്ചത്. ഓ, അത് ശരിയാണ്, എന്റെ മിസ്റ്റേക്കാ, വണ്ടിയൊക്കെ കറക്റ്റ് കണ്ടീഷനിലായിരുന്നു, ഞാനാ തെറ്റ് കാണിച്ചത്. മാപ്പ് തരണേ, ക്ഷമിക്കണേ. ബാബുട്ടൻ അങ്ങനെയാണ് പറഞ്ഞ. എടാ കോഴി, നിനക്ക് കാണാൻ പറ്റാത്തടത്തോളം മറുകുമല്ലോ ഉണ്ടോ? ഇല്ല, നീ ശരിക്കും ഷാർപ്പാണോ? ഒന്ന് ചുമ്മാ ഇരിക്കട്ടാ, അവൻ വലിയ പുള്ളിയാ, എന്നെ അങ്ങോട്ട് മൂക്കി കരുന്നല്ലേ പറഞ്ഞോണ്ടിരുന്നേ. ഇല്ലടാ, ഞാൻ പോലും അങ്ങനെ തന്നെയാ വിചാരിച്ചേ. അവന്റെ കഴിവ് മൊത്തം അവനെന്ന ഓട്ടോയിൽ വെച്ച് കാണിച്ചതല്ലേ. ബിരിയാണിയോ വെറും ചോറോ? ദൈവം പലരുടെയും ജീവിതത്തിൽ എങ്ങനെയൊക്കെ കുരുക്കിടുന്നു കണ്ടില്ലേ. വാ, നമുക്ക് ബാബുവിന്റെ ഷെഡിലേക്ക് പോവാം. അതെന്തിനാ? റോമിയോ ജൂലിയറ്റിനെ പിരിക്കുന്നത് നമ്മുടെ ജോലിയല്ലേ. ആടാ, എന്താടാ ഇത്? കലകലാന്നിരുന്ന ഷെഡിൽ ഇപ്പോ ഒച്ച അനക്കൊന്നും ഇല്ലല്ലോ. എന്താ ആരെങ്കിലും ചത്തോടാ? എടാ ബാബു, ജീവിതത്തിൽ ജയവും തോൽവിയൊക്കെ സാധാരണമല്ലടാ. ആ ഫുള്ളിങ് എടുത്തടാ, കൊറേ വർഷത്തിന് ശേഷം ജയിച്ചതല്ലേ, ഒന്ന് ആഘോഷിക്കണ്ടേടാ. പക്ഷെ നീ ആഘോഷിക്കരുതളിയാ, കാരണം നീ തോറ്റവനല്ലേടാ. ഇങ്ങോട്ട് നോക്കിയടാ, മറ്റുള്ളവരുടെ ഷെഡിൽ പോലും ഇരുന്ന് കുടിക്കരുതെന്ന് ന്യായം പറയുന്നവനെ ഇപ്പൊ കണ്ടില്ലേ? ഇന്ന് അവന്റെ ഷെഡിൽ തന്നെ ഇരുന്ന് അവന് കുടിക്കേണ്ടി വന്ന ഒരു അവസ്ഥ കണ്ടില്ലേ? ഇതിനെയാണ് വിധി എന്ന് പറയുന്നത്. ആ
ഈശ്വരൻ ഉണ്ട് അളിയാ, ഈശ്വരൻ ഉണ്ട്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അതെ, കള്ള് വാങ്ങിക്കാൻ പോലും ഗതിയില്ലാതെ ഇവിടെ ആരുമില്ല, വെറുതെ പണി വാങ്ങിക്കാതെ പോവാൻ നോക്കി. ഞങ്ങൾ എന്തോന്ന് പണി തന്നെന്ന് അളിയാ, അന്ന് ബീച്ചിൽ നീ ഒരു പണി പണിഞ്ഞില്ലേ? ശിവശിവ, ഞങ്ങൾ അത് കണ്ടു കേട്ടോ. പ്രശ്നം ഉണ്ടാക്കാതെ പോ. എന്താടാ ബാബു എപ്പോഴും എന്നെ ഒരു ശത്രുവിനെ കാണുന്നത് പോലെ കാണുന്നേ? ഞാൻ എപ്പോഴും നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ. ഞാനൊരു കാര്യം പറയാം, ഞാൻ പഴുത്ത ചക്കയുടെ കൂട്ടാ, പുറത്ത് മാത്രമേ മുള്ള് കാണത്തുള്ളൂ, പക്ഷെ ഉള്ളില് നല്ല മധുരളിയാ. നീ ഒരു പാവാ ബാബു, എന്നെ എപ്പോഴും ഒരു വില്ലനായിട്ടാ നീ കാണുന്നേ, പക്ഷെ അവനെ നീ നല്ലവനായിട്ടാ കാണുന്നേ. അവൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയാവോ? നിനക്ക് നിശ്ചയം ഉറപ്പിച്ച പെണ്ണിനെ ബീച്ചിൽ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ പരിപാടി നടത്തി. ആ പാമ്പിന് പാല് കൊടുത്ത് വളർത്ത. ബാബു ഏട്ടാ, റാണി നിങ്ങളുടെ മുറപ്പെണ്ണാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തോന്ന് അറിയത്തില്ലെന്ന്? ഞാനല്ലേ ആദ്യമായിട്ട് നിന്നെ ബിരിയാണി കടയ്ക്ക് കൂടിക്കൊണ്ട് പോയി. എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞു? പിന്നെന്തോന്ന് മറപ്പുണ്ട്? നീ എന്ത് വേണമെങ്കിലും ചെയ്യൂ, അവൾ എന്റെ കുടുംബത്തിലെ പെണ്ണാ. ഓ പിന്നെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ന്യായം വീട്ടില് വേറെയാ. നിങ്ങളല്ലേ പറഞ്ഞ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ വെറുതെ വിടരുത്. സ്വന്തം വീട്ടിൽ തന്നെ. പുറത്തു പോടാ. ഒരു തന്തയ്ക്ക് നീ ജനിച്ചിരുന്ന, ഇനി ഈ ഷെഡിൽ നീ വരാൻ പാടില്ല. എന്തു പറ്റി ചേച്ചി? സാന്ദ്രു ആയുധ പൂജ കഴിഞ്ഞു, പക്ഷെ കാസ് കിട്ടിയില്ല. ഇനി കൂടുതലൊന്നും പറ്റില്ല. എന്റെ ലക്ഷ്മിയെ തൊട്ടു. കൂടുതൽ സീനൊന്നും കാണിക്കണ്ട, പൈസ തന്നിട്ട് ഓട്ടയെടുത്തു. എന്താ ചന്ദ്രു, ആ പെണ്ണിനെ കണ്ടോ, ഇത്രയും ഫീൽ ചെയ്തിരിക്കുന്നു. ഒന്ന് ചുമ്മാറ്റിടാ, അവൻ അതൊന്നും ഓർത്തല്ലേ വിഷമിക്കുന്നേ. ആവശ്യമില്ലാത്ത ബാബോണ്ണന്റെ അടുത്ത് വഴക്കുണ്ടാക്കി, പിന്നെ നീ എന്തിനെങ്ങനെ കൂത്തുന്നേ? എന്തു അടേ, ലക്ഷ്മി തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ ആര് പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ? ഇങ്ങോട്ട് നോക്ക് ചന്ദ്രു, നീ ഇങ്ങനെ മനസ്സ് വിഷമിച്ചോണ്ടിരിക്കരുത്. അതല്ലടാ, ലക്ഷ്മി എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ 15,000 രൂപ വേണം. അതിനെന്തെങ്കിലും ഐഡിയ പറ. എന്റെ തൊഴിൽ നീ പഠിക്കേ, 2 വർഷത്തിനുള്ളിൽ നിന്റെ പൈസ തിരിച്ചു കിട്ടും. അയ്യേ, സമ്പാദിക്കുന്ന മോന്തേ കണ്ടില്ലേ ചന്ദ്രു, കാശ് സമ്പാദിക്കുന്ന വലിയ കാര്യമാണോ? എന്റെ അടുത്ത് 1000 ഐഡിയകളുണ്ട്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? എന്റെ ബിസിനസ് കുഴപ്പമില്ലേട്ടാ, മുടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. നമ്മുടെ ചന്ദ്രുവിന്റെ കാര്യം കഷ്ടം. ആ സേട്ട് അവന്റെ വണ്ടി പൊക്കിക്കൊണ്ടുപോയി. ഒരു മനസാക്ഷി ഇല്ലാത്തവനാ നമ്മുടെ ചന്ദ്രു പാവം. എന്തൊന്നും മനസാക്ഷി ഇല്ലെന്ന്, സേട്ടു എന്താ അത്രയ്ക്ക് വെട്ടിയാണോ? നമ്മുടെ ജോലി നമ്മൾ മര്യാദയ്ക്ക് ചെയ്ത അയാൾ എന്തിനാ വണ്ടി എടുത്തോണ്ട് പോന്നേ? സോപ്പ് തേച്ച് ഷേവിയാണെങ്കിൽ അത് ചെയ്തിട്ട് പോണം. എനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല. വാട സപ്ലൈ ബാബേട്ട പോയിട്ട് വരാം. ഐഡിയ നമ്പർ 1, ബ്ലാക്ക് ടിക്കറ്റ്. 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50 100 50
ഏരിയക്ക് പുതിയതാന്ന് തോന്നുന്നു. ബ്ലാക്കില് ടിക്കറ്റ് വിൽക്കാൻ ഞങ്ങളാ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരാടാ? ഇതിനൊക്കെ കോൺട്രാക്ട് ഉണ്ടോ? എടാ ഇനിയെങ്ങാനും കണ്ട ആസിഡ് എടുത്തൊഴിക്കും. എടാ എടാ ഇവിടെ ബ്ലാക്കിൽ വിൽക്കാം. ഇവിടെ കൗണ്ടറിൽ തന്നെ ബ്ലാക്കിന്റെ റേറ്റാ. ഇവിടെ എന്താടാ ഐഡിയ? ഐഡിയ നമ്പർ 508 ചീരയടാ കെട്ട് വോളമി. എടാ സായിപ്പേ, you like India? Yeah, of course. Sun masala cigarette? No. ഇവൻ വിദേശത്തുനിന്നുള്ള പിച്ചക്കാരനാ. നീ നല്ല രാശിയുള്ളവനാടാ. ഹലോ ജോഷി മോഷി. Thank you.
അന്ന് എന്നെ പറഞ്ഞതല്ലേ നിന്നെ കൊണ്ട് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ലെന്ന്. അയ്യേ, നിനക്കാരടാ സപ്ലൈന്ന് പേരിട്ടത്? മണ്ടൻ. ഐഡിയ നമ്പർ 856. ചന്ദ്രു, നിനക്ക് കാർ ഓടിക്കാറിയോ? ആ, അത് ഓട്ടോ പോലെ തന്നെയല്ലേ. ഒരു സീറ്റ് നമ്മുടെ വണ്ടി എടുത്തു, ഇപ്പൊ നമ്മളൊരു സീറ്റിന്റെ വണ്ടി എടുത്തു. എടാ, ലക്ഷ്മിയുടെ അതേ കളറിലാടാ. ഒരു നല്ല ഐഡിയ എങ്കിലും തന്നോ നീ, ഒന്നിനും കൊള്ളത്തില്ല. ഐഡിയ ഒക്കെ നല്ലതായിരുന്നു, നിനക്ക് രാശിയില്ലടാ. നീ എവിടെ കാലം വെച്ചാൽ അവിടെ പോക്ക. നിന്റെ ചേച്ചി എവിടെയാണ്? എന്താ റാണി, കണ്ടിട്ട് കുറെ കാലമായല്ലോ. എന്താ, ഇന്ന് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെയുള്ള സമയത്തല്ലേ എന്നെ അന്വേഷിക്കുന്നേ? അതൊരു ബിരിയാണി കടയിലെ സാധാരണ പെണ്ണല്ലേ, ഞാൻ നിന്നെ കൊണ്ടുപോവാം. 100% ആഗ്മാർക്ക് സാധനം, ദ ഇന്ത്യൻ കൾച്ചറൽ ഡാൻസ്. പെണ്ണുങ്ങൾ പൂക്കും നേരം, പെൺപൂക്കൾ പൂക്കും തീരം, സ്വപ്നത്തിൻ തീരായാമം തേടുന്നു താനെ നിന്നെ. നാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, എല്ലാവർക്കും സൂചി കുത്തി വെക്കുമായിരുന്നു.
പക്ഷെ പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഗുളികയെ കഴിക്കത്തുള്ളൂ. സൂചി ഉദ്യ വേദന എടുക്കുമല്ലോ. അങ്ങനെ തന്നെ നാട്ടിൽ ചിലര് എല്ലാവരെയും ഉപദേശിക്കും, പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ തോന്നിയതുപോലെ. വേണ്ടാതെ വരുന്നുണ്ടോ? ഞാൻ തന്നെ ഒന്ന് നടന്നില്ലെന്ന് ടെൻഷനിൽ വരുമ്പോഴാണല്ലേ. ഞാനും എല്ലാ സ്ഥലത്തും ട്രൈ ചെയ്യുന്നില്ലേ. എന്നോട് കഥ പറയാൻ നിക്കണ്ട, കയ്യില് കാശ് വന്നോ നീയ. ഞാൻ പറയുന്ന കേക്ക്, അയ്യറെ വീട്ടിലെ ഓട്ടോ ഡ്രൈവർ നാട്ടിൽ പോയിരിക്ക. 10 ദിവസം ഓട്ടോ ഓടിക്കാൻ ആള് വേണോ? അയ്യേ, പ്രൈവറ്റ് ഓട്ടോയോ? ഫീൽഡിൽ എന്റെ പേര് ചീത്തിയാവുന്ന. നിന്റെ പേര് പറഞ്ഞ ഒരു ചായ വാങ്ങിക്കാൻ പറ്റൂടാ? വലിയൊരു അഭിമാനി വന്നിരിക്കുന്നു. ഒരു ദിവസം 250 രൂപ ശമ്പളമാണത്രേ. ഒരു ദിവസം 250 രൂപ ശമ്പളം. രാവിലെ 9 മണി മുതൽ 2 മണി വരെ ഉണ്ടാവണം. രാവിലെ വന്ന ഉടനെ വണ്ടി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. വരാൻ വൈകരുത്, പോണൊന്നും പറഞ്ഞ് ധൃതി വെക്കരുത്. ചായ കാപ്പിയോ കുടിക്കാൻ പുറത്തു പോകരുത്. വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ബീഡിയും സിഗരറ്റും വലിക്കരുത്. നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് വണ്ടിക്കകത്ത് കയറരുത്. ആ പിന്നെ ഇതുപോലെ നിറമുള്ള ഷർട്ടുകളൊന്നും ഇടരുത്. ആ പ്രധാനപ്പെട്ട കാര്യം, 25 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ല. പതുക്കെ പോടാ, ഞാൻ പറയുന്ന കേട്ടില്ലേ? എന്താടാ ഇത്ര വേഗത്തിൽ ഓടിക്കുന്നേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ വേഗത്തിൽ ഓടിക്കരുതെന്ന്? ഒന്ന് പതുക്കെ പോടാ. എത്ര പ്രാവശ്യം നീ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കും? എന്താടാ നീ പൊട്ടനാണോ? നിനക്ക് ചെവി കേക്കില്ലേ? ഒന്ന് പതുക്കെ പോടാ. നിനക്ക് ഭ്രാന്ത് വല്ലതും ഉണ്ടോ? തോന്നിവാസി എന്തുവാടേ ഡെഡ് ബോഡി കൊണ്ടാണ് പോകുന്നേ? സൈഡിൽ കൂടെ പോ ചേട്ടാ, അയാളെ നമ്മളെ ചീത്ത വിളിക്കാണ് കേട്ടോ. ഒന്ന് മിണ്ടാതിരിക്കടി നാശം. എടാ ചന്ദ്രു, എന്താടാ നിന്റെ അവസ്ഥ? ഇങ്ങനെയായ പ്രൈവറ്റ് ഓട്ടോ ഓടിക്കുന്ന സ്ഥിതിയിൽ എത്തിയില്ലോ നീ. ഇതിനാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്ന്. എന്ത് ചെയ്യാനാ, കലികാലം അല്ലേ? എന്താടാ ആ തരമണി ചേട്ടനെ കണ്ടോടാ? നാട്ടിലുള്ള സ്റ്റാൻഡ് മുഴുവനും കയറി ഇറങ്ങി, എന്നിട്ടും അവനവിടെ എങ്ങും കണ്ടില്ല. നിങ്ങൾ എന്നെ പറ, ഞങ്ങൾ ഇനി എവിടെ പോയി തപ്പാനാ? ഇവനാണെങ്കിൽ ഒരു വീറ്റി പണ്ടാരോ. ഏത് ആട്ടോ കണ്ടാലും അതിന്റെ അടുത്ത് എന്നിട്ട് തല കുലുക്കുക, എന്നിട്ട് കൈ മലർത്തി ഇല്ലെന്ന് പറയും. ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ എന്നെ പറ? എന്താ മോനെ ഇങ്ങനെ ചെയ്യുന്നേ? അതായത് ചേട്ടാ, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൂരെ നിന്ന് വരുന്നത് അവരാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ? പക്ഷെ അടുത്തു വന്ന അവരായിരിക്കില്ലല്ലോ. ഡയലോഗ് മര്യാദയ്ക്ക് പറയുന്നുണ്ട്, പക്ഷെ വിടാനുള്ള അങ്ങ് വിട്ടേക്ക്. നാളെ രാത്രി പുറപ്പെട്ട് ഞാൻ അവിടെ എത്തുക. ചേട്ടൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? എത്ര ദിവസമായി നിന്നോട് പറഞ്ഞിട്ട്, നിനക്ക് പറ്റില്ലെങ്കിൽ പറ ഞാൻ ആ ബാബുവിനോട് പറഞ്ഞേക്കാം. എന്താ നായരേട്ടാ ഇങ്ങനെ പറയുന്നേ? നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ, സിറ്റി മുഴുവനും വലയിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ പിടിച്ചിരിക്കില്ലേ? പാചകം അടിക്കാനൊക്കെ കൊള്ളാം, കാനി നടത്താൻ കൊള്ളില്ല. പോയിക്കോ, പോ പോയി നല്ലോണം അന്വേഷിക്ക്. പോയിക്കോടാ. ചേച്ചി, എന്താ പാത്രത്തിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നേ? ബിരിയാണി തീർന്നു പോയോ? ചേച്ചി കഴിച്ചോ. സാരമില്ലടാ, നീ കഴിക്കേ. ചേച്ചി, എനിക്കൊരു കാര്യം പറയണം. മനസ്സ് സമ്മതിക്കുന്നില്ല ചേച്ചി. എന്താടാ? ഈ മഹാറാണി പോലത്തെ പെണ്ണിനെ അവന് വേണ്ടിയല്ലേ നിശ്ചയിച്ചിരിക്കുന്നത്? അവളെ ഞാൻ വേറൊരു ഓട്ടോക്കാരൻ പയ്യനോടൊപ്പം ബീച്ചിൽ ചുറ്റിക്കറങ്ങുന്നത് കണ്ടു ചേച്ചി. അനുസരണ കേട്ടോളെ, നാട് മൊത്തം നിരങ്ങണം. അത് സാധാരണ പോലെ അല്ല കണ്ട ചേച്ചി. നീ എന്താ ചെയ്തിട്ട് വന്നേന്നറിയോ? പുറത്ത് തല കാണിക്കാൻ പറ്റുന്നില്ല, വളരെ വൃത്തിയുടെ രീതിയിലാ കണ്ട ചേച്ചി. നിന്റെ ഓട്ടോന്നടി പെണ്ണിന് പകരം ഒരു താന്തോന്നിയെ വളർത്തിയത്. പോയി ആകെ നാണക്കേടായി. അതാരാന്ന് പറ, അവൻ ആരായാലും കല്യാണം നടത്തി തന്നേക്കാം. ചോദിച്ച കേട്ടില്ലേ? പറ മോളാ, ഞാൻ അവന് ഒന്നും ചെയ്യില്ല. എന്ത് ധൈര്യം അവക്ക്, മിണ്ടാ നിൽക്കുന്നാണ്ടില്ലേ? റാണി അകത്തോട്ട് പോ.
നീ എങ്ങനെയാ ബാബു ഇതൊക്കെ സഹിക്കുന്നേ? നിനക്കല്ലേ അവളെ കെട്ടിച്ചേരായിരുന്നത്? നിന്റെ മുഖത്ത് നോക്കാൻ തന്നെ ലജ്ജ വന്നു. വിട്ടേക്ക് മാമ, എല്ലാം ശരിയാവും. ഞാൻ സംസാരിക്കാം. ചന്ദ്രന്റെ അടുത്ത് ഞാൻ സംസാരിക്കട്ടെ. അമ്മാവന് ചന്ദ്രനെ അറിയോ? എനിക്കറിയാവുന്ന പയ്യനാ, പക്ഷേ ഇപ്പൊ ഞങ്ങൾ മിണ്ടില്ല. വേണമെങ്കിൽ സംസാരിക്കാം. എന്താ പ്രശ്നം? ഞാൻ കാരണമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ അതും ഒരു കാരണമാ. എന്നോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണത്തിന് മാത്രം സമ്മതിക്കുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, അവന് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ, അതോ ഇനി എന്നെ ഇഷ്ടമല്ലേ എന്തോ? എടാ ബാബു, നിന്റെ കാര്യത്തിലൊരു തീരുമാനമായടാ. ഹലോ, നിങ്ങളല്ലേ ഭാസ്കർ? നായരേട്ടാ, കൃത്യസമയത്ത് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. നമ്മള് ജയിച്ചിരിക്കുവല്ലേ. ഓട്ടോ എവിടെ? ആ പിടിക്കാൻ ചേട്ടാ. അതല്ല ചോദിച്ചാ എവിടുന്ന്? ഛേ, റേസ് നടന്നോണ്ടിരിക്കല്ലേ, എല്ലാ ഓട്ടോ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ പിടിക്കാന്നേ. നമ്മുടെ പിള്ളേര് വല വീശി തേടിക്കൊണ്ടിരിക്കുക, അവരെ പിടിച്ചിരിക്കുന്നവരേട്ടോ. ശരി, നീ ആരെ പറ്റിയാ പറയുന്നേ? നമ്മുടെ പിള്ളേര് കണ്ണനും മൊണ്ണനും, അവര് പിടിച്ചോണ്ടേ വരുവുള്ളൂ. ഓ, അവനൊരു ഗുണവും മണവും ഇല്ലാത്തവനാ, അവന്റെ അടുത്താണ് ഈ ജോലി കൊടുത്തത്. ഇത് ശരിയാവില്ല, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ആ പിടിക്കുന്നായരേട്ടാ, വിശ്വസിച്ച് എന്നെ വേണം തന്നെ. ഒരു കാര്യം ബാബു, കാശെടുക്ക്, കാശെടുക്ക്, കടയടയ്ക്ക സമയമായി, വാ എടുക്ക് കാശ്. പ്രഭാകര, എന്റെ അടുത്ത് ഇപ്പൊ പൈസ ഒന്നും ഇല്ല. ഒരു റേസ് കൂടെ വെച്ചാൽ. നിങ്ങളടുത്ത് റേസ് ചെയ്ത് എനിക്ക് ബോറടിച്ചു തുടങ്ങി. ഒരു കാര്യം ഞാൻ പറയാം, നീ നല്ല മെക്കാനിക്കാടാ, എന്നാൽ ചന്ദ്രു ഇല്ലെങ്കിൽ നീ വെറും വേസ്റ്റാടാ. നീ എന്താ പറഞ്ഞു വരുന്നേ? നീ എനിക്ക് 30,000 രൂപ തരണം. സേട്ടിന്റെ കടയിൽ ഷെഡ് പണയം വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുത്തോളടാ. കാശ് വന്നിട്ട് നീ ഷെഡ് തിരിച്ചെടുത്തോ, ശരിയല്ലടാ. എന്തോന്നാ പ്രൈവറ്റ് ഓട്ടയാണോ? എന്തൊക്കെ സീനാ നീ കാണിച്ച്? ഇങ്ങനെ ഓടിക്കും, അങ്ങനെ ഓടിക്കും, ഇങ്ങനെ പൊക്കി കാണിക്കുന്നൊക്കെ വല്ല ന്യായമൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പോ അയ്യരുടെ ഉന്തുവണ്ടി തള്ളിക്കൊണ്ടല്ലോ നീ നടക്കുന്നേ. നിന്നെ ഞാൻ എടുത്തോളാം. ഓ ഇരിക്കടി. പതുക്ക പതുക്ക പതുക്കെ പോടാ, പതുക്കെ തിരിക്ക്. അങ്ങനെയല്ല, പതുക്കെ. പേടിയാവുന്നല്ലോ എന്റെ വണ്ടി കയറിയപ്പോ. ഒന്ന് പതുക്കെ പോ, പതുക്കെ പോവാ. നേരെ പോ, നേരെ. ആ ഈ തൃശങ്ക് സ്വർഗത്തിലാക്കിയ ഞങ്ങൾ എങ്ങനെ പോവാനാടാ? ഓടിച്ചോണ്ട് പൊക്കോളൂ. പതുക്കെ പോണ്. നമസ്കാരമുണ്ട് സർ. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എസ് ഐ സാറ്, ഈ കൈ നീട്ടുന്ന പരിപാടി നിർത്താൻ നല്ലൊരു ലേഹ്യമുണ്ട് അറിയോ? ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കണം. കളിയാക്കണോടാ? അല്ലാതെ പിന്നെ പിച്ചക്കാരന്റെ പാത്രത്തിൽ വരെ കൈയിട്ട് എടുക്കാൻ തുടങ്ങി നിങ്ങള്. ഞങ്ങള് തന്നെ ഓട്ടോ ഓടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് കൈയിട്ട് എങ്ങനെയാ? മര്യാദക്ക് സംസാരിക്കണം. ദേ സാറ്, നിങ്ങൾക്ക് കാശ് വേണോ അതോ മര്യാദ വേണോ? ചന്ദ്രു, അന്നെ കളിയാക്കിയ നീയല്ലടാ.
പോലീസുകാരൻ്റെ അടുത്ത് തമാശ കാണിക്കും. സാർ, ആ അഹങ്കാരി ചന്ദ്രു ഇന്റർവെല്ലിന് മുമ്പ് ചത്തുപോയി സാറേ. നിനക്ക് എന്താ വേണ്ടേ? സാർ, നിങ്ങളുടെ ഓട്ടോ വേണമെങ്കിൽ ഞാൻ ഓടിക്കാം. നിനക്ക് വണ്ടിയല്ലേ, പോ. സാർ 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 സാർ, ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, കുറച്ചൊന്ന് മനസ്സ് വെച്ചാൽ നടക്കും. നിങ്ങളെ വിചാരിച്ചാൽ നടക്കും സാർ. പോലാത്ത കഷ്ടമായല്ലോ. ശരി, ഡെയിലി വാടക 200 രൂപ. ഓ ശരി സർ. വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും വാടക കൃത്യമായിട്ടും കിട്ടണം. വണ്ടി വൃത്തിയായി സൂക്ഷിക്കണം. രാഷ്ട്രീയക്കാർക്കോ സ്കൂളിലെ ഓട്ടോ ഒന്നും പോവാൻ പാടില്ല. ഒറിജിനൽ ലൈസൻസ് തന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോ. താങ്ക്സ്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ചന്ദ്രു ഫീൽഡിലേക്ക് തിരിച്ചു വന്നല്ലോ. ഇതിനൊരു അന്തസ്സുണ്ട്. ആ, അത് വിട്. സിറ്റിയിൽ നൈറ്റ് റേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെവിടെയാ? അങ്ങനെ വഴിക്ക് വാ. മൂന്ന് ഇഡലി. ഒരു ദോശ. ഒരു മുട്ട ദോശ. റേസ് വിട്ടാലോ. ഇല്ല, 2000. എവിടെ? ഇവിടെ തന്നെ. എപ്പോ? ഇപ്പോ. ആ വീട്ടിലുണ്ടായിരുന്നു. ആരോ ആരോടും പറയാതെ ഇവിടുന്ന് താമസം മാറിപ്പോയി. ഓ
അവന്റെ മോന്തണ്ടില്ലേ കള്ള ലക്ഷണം അക്യൂസിനെ പോലെയുണ്ട്. ശുദ്ധ തെമ്മാടി. അന്നേ എനിക്ക് അറിയായിരുന്നു, വേറെ ഏതെങ്കിലും വണ്ടി ആയിരുന്നെ കാശ് കറക്കായിരുന്നു. പോലീസുകാരന്റെ വണ്ടിയിൽ ഇടിച്ചത് എന്തെങ്കിലും കിട്ടുമോ? പൊന്ന റാസ്കൽ. വണ്ടി ചോദിച്ചു വന്നപ്പോ എന്ത് എളിമയായിരുന്നു, വണ്ടി കിട്ടിയപ്പോ അഹങ്കാരവും. എന്ത് ഷർട്ടാണോ ഇത്? സ്റ്റൈലാ? വണ്ടിയല്ല ഇടിച്ചു, നിന്റെ അച്ഛൻ തരുമോ കാശ്? ഇൻഷുറൻസ് ഉണ്ടല്ലോ സാർ. മതിയാക്കണം, മര്യാദക്ക് വണ്ടി ഓടിക്കാതെ നിയമം പഠിപ്പിക്കും. ചേച്ചി വീട്ടിൽ പോവാൻ നോക്ക്. ആ പോവാൻ പറഞ്ഞല്ലോ, പിന്നെ ചെല്ല്. ഒന്ന് മിണ്ടാതിരിക്കണം സാറേ, പണം അല്ലേ വേണ്ടത്. ഞാൻ കടമെങ്കിലും സാറിന് മേടിച്ചു തന്നേക്കാം, അവനെ വിട്ടേക്ക് സാറേ. കാശ് തരാൻ നീ ഇവിടുത്തെ മഹാറാണിയോ? ആദ്യം നീ ഇവിടുന്ന് പോ, നീ പറഞ്ഞാലും ഞാനിവനെ വിടില്ല. ഇനി എന്താ ചെയ്യാ? നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി നീ ഓട്ടോ ഓടിക്കില്ല. എന്താ എന്ത് പറ്റി? എന്താന്ന് പറ. ചേട്ടാ, ചന്ദ്രനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് രക്ഷപ്പെടുത്തണം. ഒന്ന് ക്ഷമയോട് പറ. പോലീസുകാരി പിടിക്കുന്ന രീതിയിൽ എന്താ ചെയ്യേണ്ട? എന്താണെന്നറിയില്ല, പോലീസുകാർ അവനെ പിടിച്ച് സ്റ്റേഷനിൽ വെച്ചിരിക്കുക, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല, അവനെന്താ കൊലപാതകം ചെയ്തു? എനിക്കറിയില്ലല്ലോ. ചേട്ടാ ഒന്ന് വേഗം വാ, നിങ്ങൾ അവന്റെ ഫ്രണ്ട് അല്ലേ. ശരി, നീ പൊയ്ക്കോ, ചന്ദ്രനെ ഞാൻ കൊണ്ടുവന്നോളാം. പറഞ്ഞില്ലേ പൊയ്ക്കോ. നമസ്കാരം. വാ ബാബു, എന്താ ഈ വഴിക്ക്? അതില്ല, ചന്ദ്രു എന്റെ ഫ്രണ്ടാ. ഓ, എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ ഫ്രണ്ടാണെങ്കിൽ എന്തുവേണമെങ്കിലും ചെയ്യാം. അവൻ എന്താ ചെയ്തതെന്ന് അറിയോ എനക്ക്? സാർ തെറ്റാണ്, വലിയ തെറ്റാണ്. പക്ഷേ അതിനുവേണ്ടി ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റൂ? അകത്ത് ഇടുകൂടോ? ലൈസൻസ് ഇല്ല, യൂണിഫോം ഇല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കുക, മൊത്തം കേസ് അവന്റെ തലയിലിട്ട് അവൻ അകത്ത് തന്നെ. അയ്യോ, അങ്ങനൊന്നും ചെയ്യരുത് സാർ. സാറൊന്നും മനസ്സ് വെച്ചാ എന്റെ വണ്ടിക്ക് ആരാ സമാനം പറയാ? ഞാൻ ശരിയാക്കാം സാർ. നമ്മുടെ ഷെട്ടി റെഡിയാക്കിയ വണ്ടിയല്ലേ അത്? നയാ പൈസ തരില്ല. ഓക്കെ സാർ. അവന്റെ ലൈസൻസും തരില്ല. സാരമില്ല സാർ. ഡോ ഇറക്കി വിടോ. വളരെ നന്ദിയുണ്ട് സാർ. വണ്ടി ഞാൻ പിള്ളേരെ വെച്ച് രാവിലെ എടുത്തോളാം. ശരി സാർ. താങ്ക്സ് സാർ. ബാബുട്ടാ, ഇതുവരെ ഷെഡ് എന്താ തുറക്കാത്തത്? എന്റെ യൂണിഫോം അകത്ത് കിടപ്പുണ്ടായിരുന്നു, അത് എടുത്തോട്ടെ. അത് ഓണറിന്റെ അടുത്താ ചോദിക്കണ്ടേ? ഓണറോ? എന്തു പറ്റി? ആ 15,000 രൂപയുടെ റേസ് കടന്നില്ലേ, അന്ന് നീ തുടങ്ങി വെച്ചതാ. വരെ തോറ്റുകൊണ്ടേയിരിക്കുന്നു, അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു. ശരി, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്നും അറിയില്ല. അറിയത്തില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? ഇനിയിപ്പോ പഠിച്ച് കളക്ടർ ആവാൻ പറ്റുമോ? ദേ നോക്ക് ബാബു ഏട്ടാ,
മീനിന് നീന്താൻ അറിയാം, പക്ഷിക്ക് പറക്കാനും അറിയാം. നിങ്ങൾക്ക് മെക്കാനിക് ജോലിയും എനിക്ക് റേസ് ചെയ്യാനും അറിയാം. നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്ന് വെച്ച് മറ്റൊരു റേസ് കൂടെ വെക്കാനാണോ പറയുന്നത്? ഇത് ചൂതുകളി പോലെയാ. റേസിൽ വിട്ടത് റേസിൽ തന്നെ പിടിക്കണം. ഓ, നിങ്ങളുടെ ചീത്ത ഇപ്പോഴും കയ്യിൽ തന്നെ ഉണ്ടല്ലേ. ഇത് കളയാൻ പറ്റില്ലല്ലോ. ഇത് കൊള്ളാമല്ലോ. റോമിയും ജൂലിയറ്റും കൂടെ ഒരുമിച്ചാണല്ലോ വരവ്. എന്താ കാര്യം? ഓട്ടോയ്ക്ക് വല്ല സർവീസും ചെയ്യണോ? അതൊന്നുമല്ല, ഒരു റേസ് വെച്ചാലോ. എടാ, ഇങ്ങോട്ട് നോക്കിയേ, ചന്ദ്ര വന്നുള്ള ഉടൻ തന്നെ റേസിന്റെ കാര്യം. എന്ത് റേസ്? വെള്ളത്തിലോ? ഞാൻ നോക്ക്, പറയുന്ന കേൾക്ക് ബാബു. ഞാൻ പറയുന്നത് കേക്ക്. നിന്റെ സ്വത്തെല്ലാം ചന്ദ്രുവിന്റെ സഹായത്തോടെ ഞാൻ അടിച്ചു മാറ്റി. നിനക്ക് നിശ്ചയിച്ച പെണ്ണിനെ ചന്ദ്രു അടിച്ചു മാറ്റി. ഇനി നിന്റെ അടുത്ത് സ്വന്തമായിട്ടുള്ളത് നിന്റെ മുടി മാത്രമേ ഉള്ളൂ. അത് നീ തന്നെ അങ്ങ് വെച്ചോടാ. ഇത്രയും കാലം ജയിച്ച റേസൊക്കെ കള. ഈ പ്രാവശ്യം നീ ജയിച്ചു കാണിക്കേ, ഞാൻ സമ്മതിച്ചു തരാം. ഇത്രയും നാളെ തോരുത് പറ്റില്ലെന്ന്, ഇനിയും തോക്കണമെന്ന്. പറ്റില്ല, പൊക്കോടാ അവന്റെ ഒരു റേസ്. അതാ ചേട്ടാ ചീറ്റ, ആ ബാബുവിന്റെ 130 വരെ പോവും. ഈ ചീറ്റ് ഇതുവരെ നമ്മുടെ കയ്യിൽ കുടുങ്ങിയില്ലല്ലോ. പോടാ, പോയി അവന്മാരെ വിളിച്ചോണ്ട് വാ. പോടാ. അല്ല, വിളിച്ചായിരുന്നു. ആ അതെ അതെ, റേസ് എപ്പോഴാ വെക്കണ്ടേ? പന്തയത്തിന് എന്താ വെക്കുന്നേ? എന്തോന്ന് പന്തയം? ചീറ്റ തന്നെ. നിങ്ങളുടെ അടുത്ത് പന്തയം വെക്കാൻ വേറെ എന്താടാ ഉള്ളത്? എടാ ഗോപ്പേ, നീ തോറ്റാൽ എന്ത് തരും? ആദ്യം അത് പറ. ചീറ്റയ്ക്ക് മീശ മുളച്ചാ ചീറ്റപ്പനാവൂടാ. അതിപ്പോ വല്യപ്പനും ആവാം. മര്യാദക്ക് ചോദിച്ചതിന് ഉത്തരം പറടാ. വേറെന്താ, ഈക്കളായിട്ട് വേണമെങ്കിൽ ഓട്ടോ തന്നെ വെച്ചുകളയാം. ചീറ്റയ്ക്ക് സമമായിട്ട് വെക്കണമെങ്കിൽ റോക്കറ്റ് വെക്കേണ്ടി വരും. അതിന്റെ പവർ അറിയാലോ, 130 ടോപ്പ് സ്പീഡ്. അതിന്റെ മഹത്വം ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ നേരിട്ട് കണ്ടവര് 4 പേരേ ഉള്ളൂ. അത്ര സ്പീഡിലാ പോകുന്നത്. ശരിയിടാ, പന്തയം എന്താണെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിക്കേ. ബാബു ഏട്ടന്റെ ഷെഡ് 30,000 രൂപ കാശ്. ചേട്ടാ, ഇത് വളരെ കൂടുതൽ. ഇതിലെന്തോ കളിയുണ്ട്. ഇത് കുറച്ച് കൂടുതലല്ലേ? എടുക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ പാടില്ല. മൊത്തത്തിൽ അടിച്ചു മാറ്റിയേക്കണം. വില്ലന്മാരെ പോലെ ആലോചിക്കുക. അല്ലേട്ടാ, അവൻ വളരെ അടിപൊളിയായിട്ട് ഓടിക്കുന്നേ. ചീറ്റയുടെ 130 പോകും. എന്റെ തന്ത്രം നീ കണ്ടോടാ. ആ ശരി, സമ്മതിച്ചു. റേസ് എപ്പോഴാ വെക്കുന്നേ? അടുത്ത മാസം 4th. ആ ബാബു, ആൾ ദ ബെസ്റ്റ് ബാബു. ശരി, ഏത് വണ്ടിയാ ഓടിക്കാൻ പോകുന്നേ? ചീറ്റ തന്നെ. നിങ്ങളത് ഓടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളത് വാങ്ങിച്ചു വെക്കണമെന്നോ? പന്തം വെക്കുന്ന സാധനം ഓടിക്കാൻ പാടില്ല, അത് നിനക്ക് അറിയില്ലേ? എന്താടാ അത്? ഇങ്ങനൊക്കെ സംഭവിച്ചല്ലോ. വിട്ടുകള ബാബു ഏട്ടാ, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറ എന്റെ അടുത്ത് 12,000 രൂപയുണ്ട്. നിങ്ങളൊരു 3,000 രൂപ തന്നാലേ നമ്മുടെ ലക്ഷ്മിയെ സേട്ടിയുടെ അടുത്ത് നിറക്കാം. പിന്നെ നോക്കിക്കോ ഇവന്റെ സ്ഥിതി എന്താവുന്ന്. എന്ത് പറയുന്നു? 3 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹലോ, ഹലോ, ഹലോ. ഞങ്ങളുടെ ഓട്ടോ ഹിന്ദി പഠിച്ചത് മതി, വിളിച്ചോണ്ട് പോവാൻ വന്നതാ. അയ്യോ, അത് ആ ഭാസ്കർ എടുത്തോണ്ട് പോയല്ലോ. ആരോട് ചോദിച്ചിട്ടാ അയാൾക്ക് കൊടുത്തത്? എന്താ ചന്ദ്രു, എത്ര പ്രാവശ്യം നിനക്ക് എഴുത്തെഴുതുന്നേ, എന്നിട്ട് നീ വന്നില്ല. അതുകൊണ്ട് ഞാൻ ഓട്ടോ കൊടുത്തു. എനിക്കെന്താ, ആര് ഗ്യാസ് തരുന്നു അവർക്ക് വണ്ടി കൊടുക്കും. നീ പലിശ അടച്ചില്ല, അതുകൊണ്ട് ഞാൻ വണ്ടി കൊടുത്തു. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. നമ്മളവന്റെ മുണ്ടൂരാന്ന് വെച്ചപ്പോ അവൻ നമ്മുടെ അണ്ടർവെയർ ഉരുക്കൊണ്ട് പോയാലിയാ. എന്താടാ ചെയ്യാ? ഓ, ഇനിയിപ്പോ എന്തിയാനാ? ഒന്നും പിടി കിട്ടുന്നില്ല. റേസിൽ നിന്ന് മാറിയാലോ. ഡാ, പേടിച്ചോടാൻ പറയണോ? ഇപ്പൊ നമുക്ക് റേസിനൊരു വണ്ടി ആവശ്യമാ. സപ്ലൈ നിന്റെ വണ്ടി എടുക്കട്ടെ. ബാബുടെ എടുത്തോ, പക്ഷെ എന്റെ വണ്ടിയുടെ കണ്ടീഷൻ അറിയാലോ. ആ ബെസ്റ്റ് മുജന്മ പുണ്യത്തിൽ അവന്റെ വണ്ടി ഓടുന്നു, അതെടുത്തോണ്ട് റേസിന് പോവാൻ. അതൊന്നും ശരിയാത്തില്ല.
നല്ലൊരു ഓട്ടോ വെച്ച് ആർക്ക് വേണമെങ്കിലും ജയിക്കാം. അതിന് നിന്റെ സഹായം വേണ്ട, എന്റെ സഹായം വേണ്ട. ഒരു മോശപ്പെട്ട വണ്ടി റേസ് വണ്ടിയാക്കി കാണിക്കാം. നിനക്കോടിച്ച് ജയിക്കാൻ പറ്റുമോ? നന്ദവനത്തിൽ ഒരാണ്ടി, അവൻ നാലഞ്ച് മാസമായി ചുറ്റി. മതിയടാ, നിന്റെ ഡാൻസ് ഒക്കെ നിർത്ത്. അടുത്ത ഷെഡിലേക്ക് പോക്കോ. അവിടെ രണ്ടവന്മാർ കിടന്ന് ഓട്ടോയിലിട്ട് നല്ല പണി പണിഞ്ഞോണ്ടിരിക്കുക. അവിടെ പോയി നിന്റെ കൂത്ത് കാണിക്കടാ. ഇതിൽ ജയിക്കുന്നവനാണ് എപ്പോഴും ബോസ്. നന്ദവനത്തിൽ ഒരു പാപ്പർ, അവൻ നാലാറു മാസമായി നാമങ്ങൾ ചൊല്ലി. ചികിചിക്കാൻ ചികിചിക്കാൻ ചിക്കാ ചിക്കാ ചികിചിക്കാൻ 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 ചിക്കാ. നന്ദവനത്തിൽ ഒരു പാപ്പർ. മുഴുപത്തിൽ ചുട്ടെങ്കിൽ ഇഡലി, അത് റൗണ്ടായി ചുട്ടെങ്കിൽ ഊത്തപ്പം ദോശ. എല്ലാത്തിനും ഒരു തവി മാവ്, അതിൽ അത്യാഗ്രഹം വന്നാൽ മനസ്സാകെ നോവ്. ചികിചിക്കാൻ ചികിചിക്കാൻ ചിക്കാ ചിക്കാൻ ചികിചിക്കാൻ ചികിചിക്കാൻ. ബാബേട്ടാ, നിങ്ങളുടെ മുറപ്പെണ്ണിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല, എന്നാലും അങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ലടാ. വീട്ടുകാർ കെട്ടാൻ പറഞ്ഞു, ശരി എന്ന് ഞാനും പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് റാണിയെ കണ്ടാ കൊള്ളാന്നുണ്ട്. അവൾ എവിടെയാ? എന്നെ ഓർമ്മയുണ്ടോ? പട്ടണത്തിൽ പോയി ഒരു കൊച്ചു പയ്യന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്നു ഓർക്കുന്നുണ്ടോ? ആ പയ്യനാണ് ഞാൻ. റാണി, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല, എനിക്ക് ഉത്തരവാദിത്വം വന്നെന്ന്. റാണി, ബിരിയാണിയിൽ എന്തോ കുറവുണ്ടല്ലോ. നീ കാരണം 3 മാസം ഗർഭിണിയാണ് ഞാൻ. എന്നെ കൈവിടരുത്, എന്നെ പറ്റിച്ചിട്ട് പോലെ. പ്ലീസ് പ്ലീസ് റാണി, പ്ലീസ്. ഇവനാണോ ആ ചെറുക്കൻ? ഇപ്പഴാണോ എന്നെ വേണമെന്ന് തോന്നിയത്? ഇപ്പൊ വന്നത് നിന്റെ ബിരിയാണി കഴിക്കാൻ കൊതിയായിട്ടാ. എന്നെ കല്യാണം കഴിക്കൂ. പുയലിനുമാവയ്ക്കും റേസ്, ഇതിൽ ജയിക്കുന്നവനാണ് എപ്പോഴും ബോസ്. നന്ദവനത്തിൽ ഒരു പാപ്പർ, അവൻ നാലാറു മാസമായി നാമങ്ങൾ ചൊല്ലി. ചികിചിക്കാൻ ചികിചിക്കാൻ ചിക്കാ ചിക്കാ ചികിചിക്കാൻ 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 ചിക്കാ. നന്ദവനത്തിൽ ഒരു പാപ്പർ. മുഴുപത്തിൽ ചുട്ടെങ്കിൽ ഇഡലി, അത് റൗണ്ടായി ചുട്ടെങ്കിൽ ഊത്തപ്പം ദോശ. എല്ലാത്തിനും ഒരു തവി മാവ്, അതിൽ അത്യാഗ്രഹം വന്നാൽ മനസ്സാകെ നോവ്. ചികിചിക്കാൻ ചികിചിക്കാൻ ചിക്കാ ചിക്കാ ചികിചിക്കാൻ 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 എന്തോ നടാ ഇത്, വണ്ടിയുണ്ട്, കാളെ കാണാനില്ല. റെഡി?
എന്തോ പറ്റിട്ടുണ്ട് ബാബു ഏട്ടാ, എന്താന്നറിയില്ല. വേണ്ടത് കാണിക്കില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അത് വിട്ടാണോ? ഇപ്പൊ നോക്ക്, നല്ലതുപോലെ ആക്സിലറേറ്റർ കൊടുക്ക്. സോറി ചന്ദ്രു, എല്ലാത്തിനും കാരണം ഞാനാ. അല്ല ബാബുട്ടാ, ഞാനാ മര്യാദയ്ക്ക് ഓടിക്കാഞ്ഞത്. അവിടെ ജമ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു, അതാണ് പറ്റിയത്. അങ്ങനെ ചെയ്തില്ലേ തോറ്റുപോയനി? ജമ്പ് ചെയ്തിട്ടും തോറ്റുപോയില്ലേ? വീട് ബാബുട്ടാ. ഏടാ ചന്ദ്രു, വന്നേടാ, നിന്റെ ഈ വൃത്തിയുടെ ഷർട്ടും കൂടെ കൊണ്ടുപോയിക്കോടാ. എന്നാ പിടിച്ചോ? ഞാൻ ഷെഡിലുണ്ടെന്ന് പറഞ്ഞ ഷർട്ട് ഇതാ, നല്ല രാശിയുള്ള ഷർട്ടാ. ഇത് ഇട്ടിരുന്നെങ്കിൽ ജയിച്ചേനെ. നിന്റെ ഒരു ആത്മവിശ്വാസേ, ഷർട്ടാന്നോടാ വണ്ടി ഓടിക്കുന്നത്. നിക്ക്. ഇത് സേട്ടിന്റെ അടുത്ത് കൊടുത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടിയ ഗുളിയാണെന്ന് പറഞ്ഞോണ്ടേ, ഒരു ക്വാർട്ടറിനുള്ള വഴി ഒപ്പിക്കാവോ നോക്കാം. വാ. Ha 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 ha!
ഒന്ന് അന്വേഷിക്കാനാ. ഇവനാ എല്ലാത്തിനും കാരണം. നോക്കിയാലോ പല 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 സക്കര സർ സരണ് റോഡിലെ പല്ലോ കൊട കൊട കൊടനെ ജലമ ജെല്ലാ